ഞങ്ങളെ വിമർശിക്കുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ അവിടെ, ഞങ്ങളെ വിമർശിക്കുന്ന ലീഗ് ഉണ്ടല്ലോ അവിടെ, ഞങ്ങളെ വിമർശിക്കുന്ന എസ് സി പി ഐക്കാർ നടക്കണ്ടല്ലോ അവിടെ. 34 കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളി ഭരിച്ചപ്പോ, ഇടതുപക്ഷ മുന്നണി ബംഗാളി ഭരിച്ചപ്പോ ഒരു കലാപുണ്ടായോ? ബംഗാളിന്റെ പണി മമതാ ബാനർജി മത്സരിക്കുന്ന ബംഗാളിൽ നിന്ന് മത്സരിക്കുക. വർഗീയ സംഘർഷത്തിലെ 4 സ്ഥാനത്തിന് വേണ്ടി മധ്യപ്രദേശിനോട്, മഹാരാഷ്ട്രയോട്, ഗുജറാത്തിനോട്, രാജസ്ഥാനിനോട് മത്സരിക്കുക. കണ്ണ് നഷ്ടപ്പെടുമ്പോ കണ്ണിന്റെ വില അറിയൂ. ത്രിപുര തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച ത്രിപുര, ഒരു പള്ളിയിലേക്ക് ഒരു കല്ലിന്റെ കഷ്ടം വന്ന ത്രിപുരയിൽ അധികാരം നഷ്ടപ്പെട്ട ത്രിപുര, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട ത്രിപുരയില് പള്ളി മിനാരങ്ങൾ അടിച്ചു തകർക്കുക. RSS നഷ്ടപ്പെടുമ്പോ വില അറിയും ചിലര്, അങ്ങനെയാ. അമ്മയും ഉമ്മയും നഷ്ടപ്പെടുമ്പോഴേ മാതൃത്വത്തിന്റെ ലാളനയുടെ വില നാം തിരിച്ചറിയൂ. സുരക്ഷിതത്വത്തിന്റെ വില തിരിച്ചറിയുമ്പോ കമ്മ്യൂണിസ്റ്റുകാരൻ തകരുമ്പോ അനുഭവിച്ചറിഞ്ഞവൻ മനസ്സിലാക്കണം. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധി എവിടെയായിരുന്നു? മാനിഷാദ അരുതേ കാട്ടാള എന്ന് വർഗീയവാദികളോട് പറയാൻ. ആ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റ് കണ്ടിട്ടില്ല, അറിയോ നിങ്ങൾ? ഇന്ത്യയുടെ പാർലമെന്റ് ഗാന്ധി കണ്ടിട്ടില്ല. ഇന്ത്യയുടെ പാർലമെന്റിന്റെ മുറ്റത്ത് ഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയുണ്ട്. ആ പ്രതിമക്ക് മുമ്പിലാണ് എല്ലാ സമരങ്ങളും നടക്കുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടുക്ക് ഗാന്ധിയുടെ ചിത്രമുണ്ട്. ആ ചിത്രത്തിനടുത്ത് മറ്റൊരു ചിത്രം ഇങ്ങനെ പറ്റി പിടിച്ച് കയറി വരുന്നുണ്ട്. ഏതാണ് ആ ചിത്രം? സവർക്കർ. സവർക്കറുടെ ചിത്രം ഇന്ത്യൻ പാർലമെന്റിൽ. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കയ്യിലെ നോട്ടുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തു വെച്ചോ, ഗാന്ധിയുടെ ചിത്രമുള്ള നോട്ട്. ഏറെ വൈകില്ല, ഗാന്ധിക്ക് പകരം സവർക്കർ വരും, ഗോൾവാൾക്കർ വരും, സംശയണ്ട. ഗുജറാത്ത് ഭരിക്കുന്ന നരേന്ദ്രമോദിയാ. നരേന്ദ്രമോദിയുടെ നാട്ടിലെ സ്കൂൾ കുട്ടികൾക്കുള്ള പ്രബന്ധത്തിന്റെ വിഷയം എന്താണെന്നറിയോ? ഗോഡ്സേ എന്റെ മാതൃക പുരുഷൻ. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അതാണ് സത്യം. ഗുജറാത്തിന്റെ മണ്ണില് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് വിഷയം ഗോഡ്സേ എന്റെ മാതൃക പുരുഷൻ. ആരായി ഗോഡ്സേ? അറിയില്ലേ? മത്മജി വരിക ബർളാ മന്ദിരത്തിലേക്ക്. ആരാധാ ഗാന്ധി യഥാർത്ഥ ഹിന്ദു. 24 മണിക്കൂറും ഗീത നെഞ്ചിൽ പിടിച്ച് നടക്കുന്ന മനുഷ്യൻ. പക്ഷെ മതേതരവാദം അറിയോ നിങ്ങൾക്ക്? ഉപ്പ് വാറ്റിയവൻ, ഉപ്പായുധമാക്കിയവൻ. ഇന്ത്യ എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന്റെ 3 ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും തിരമാലകൾ അഞ്ഞടിക്ക ഇന്ത്യയുടെ ദേഹത്തിലേക്ക്, ശരീരത്തിലേക്ക്. പക്ഷേ അതിൽ നിന്നൊരു ബക്കറ്റ് വെള്ളമെടുത്ത് വാറ്റി ഉപ്പാക്കാൻ ഇന്ത്യക്കാരന് അവകാശമില്ല. ഗാന്ധി ഉപ്പിനെ ആയുധമാക്കി. ദണ്ഡിയിൽ നിന്ന് യാത്ര 132 കിലോമീറ്റർ. കേട്ടില്ലേ നിങ്ങൾ? കേരളത്തിൽ പട്ടിണി ജാഥ സഖാവ് AKG തമിഴ് മദിരാശിയിലേക്ക്. DYFയുടെ ചെറുപ്പക്കാര്, ഇടതുപക്ഷത്തിന്റെ ചെറുപ്പക്കാര് ഈ വഴിയിലൂടെ നടന്നു പോകുമ്പോ മുദ്രാവാക്യം വിളിക്കും. എന്നാൽ ജാഥ തിരുവനന്തപുരത്തേക്ക് നടന്നു പോവുകയാണെങ്കിൽ മനുഷ്യനാവണം, മനുഷ്യനാവണം ഇല്ലേ? പാട്ടുപാടും കവിത പാടും. അങ്ങനെയാ വളരെ സുദീർഘമായ യാത്രയിൽ ഗാന്ധി പാടിയ പാട്ട് ഏതാണെന്നറിയോ? രാമഭക്തനായ ലക്ഷ്മണാചാര്യയുടെ വരികളുണ്ട്. ഗാന്ധി പാടി രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം. പിറകിലിരുന്ന് ഒരു മുസൽമാനും പറഞ്ഞില്ല അരുത് ഗാന്ധി അങ്ങനെ പാടരുത്, രാമഗീതങ്ങൾ പാടരുതെന്ന് പറഞ്ഞില്ല. 6 വരി കഴിഞ്ഞപ്പോ ലക്ഷ്മണാചാര്യ എഴുതാത്ത വരിപാടി ഗാന്ധി. എന്താണ് ആ വരി? ഈശ്വര അല്ലാ തേരേ നാം സബ്കോ സബ്മതി ഏ ഭഗവാൻ. ഈശ്വരനും അല്ലയും എല്ലാം ഒന്ന. പറകിലിരുന്ന ഒരു ഹിന്ദുവും പറഞ്ഞില്ല ഗാന്ധിയോട് അരുതേ ലക്ഷ്മണാചാര്യ പാടാത്ത വരികളാണെന്ന് പറഞ്ഞില്ല. അതായിരുന്നു ഗാന്ധിയുടെ ഇന്ത്യ. ആ ഗാന്ധി കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാ? ബർളാ മന്ദിരത്തിൽ. എന്തിനാ ബർളാ മന്ദിരത്തിലേക്ക് ഗാന്ധി പോയത്? കോൺഗ്രസിന്റെ കമ്മിറ്റി പങ്കെടുക്കാനാ? ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുക്കാനാ? അല്ല, തന്റെ പ്രിയപ്പെട്ട ദൈവത്തെ കാണാൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ അല്ലേ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ. ബർളാ മന്ദിരത്തിലെ പ്രാർത്ഥനാ മുറിയിൽ തന്റെ പ്രിയപ്പെട്ട ദൈവത്തോട് പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് അതിന് പരിഹാരം ആവശ്യപ്പെട്ട് ഗാന്ധി തിരിച്ചറിഞ്ഞ ബർളാ മന്ദിരത്തിന്റെ പടിക്കെട്ടിനടുത്ത് കാത്തു നിൽക്കുക മാധുരാംബിനായ ഗോഡ്സെ. അർദ്ധനഗ്നായ ഫക്കീറിന്റെ ഇറങ്ങി വരുമ്പോ ഗാന്ധിയുടെ തൃപ്പാദങ്ങളിൽ മുട്ടുകുത്തി ചുംബിച്ചു, എന്നിട്ട് എണീറ്റ് നിന്നു. അരയിൽ ഒളിപ്പിച്ചു വെച്ച റിവോൾവർ വലിച്ചൂരി അർദ്ധനഗ്നായ ഫക്കീറിന്റെ വിരിമാറിലേക്ക് വെടിവെക്കുമ്പോ മറുകൈ ആകാശത്തെ ഉയർത്തി മാധുരാം വിനായക് ഗോഡ്സെ ഉറക്കെ വിളിച്ചെന്താ അറിയോ? ജയ് ശ്രീരാ.
അർദ്ധനഗ്നായ ഫക്കീന്റെ വിരിമാർഗുള്ള ചുവടിയുണ്ട കടന്നുപോയി ചോര ചീറ്റി പ്രളാമന്ദിരത്തിന്റെ മുറ്റത്ത് പടഞ്ഞു വീണ് മരിക്കുമ്പോ തന്റെ അവസാനത്തെ ശ്വാസവും നഷ്ടപ്പെടുമ്പോ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തി ആ വന്യവയോധികൻ അവസാനമായി വിളിച്ചത് എന്താണെന്നറിയോ? ഏറോം ഏറോം എന്റെ രാമ എന്റെ രാമ എന്റെ ഗാന്ധി അങ്ങനെ വിളിക്കാൻ. ഗാന്ധി പരമഭക്തനാണ്, രാമഭക്തൻ. താ മരിക്ക, മരിച്ചാൽ ഞാൻ എത്തുന്നത് എന്റെ പ്രിയപ്പെട്ട രാമന്റെ അടുത്തേക്ക. അപ്പൊ വിളിക്ക എന്റെ രാമ. ഒരു മുസ്ലിം മരിക്കുമ്പോ അവന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ അവന്റെ ചെവിയുടെ അടുത്ത് പോയിട്ട് ചൊല്ലിക്കൊടുക്കുന്ന എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാ. മരണം പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോ മരിച്ച് പടച്ച തമ്പുരാന്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നതെന്ന് പൂർണ്ണ ബോധ്യമുള്ളപ്പോ തന്റെ പ്രിയപ്പെട്ടവർ ചെവിയിൽ ചൊല്ലിത്തന്ന ഷഹാദത്ത് കലിമ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ ഏറ്റുവിളിക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോ അവന്റെ പ്രിയപ്പെട്ട ബന്ധുക്കൾ ആ ക്രിസ്തീയമായ അവന്റെ ആചാരങ്ങൾ അവന്റെ ദൈവങ്ങളെ കുറിച്ച് അവന്റെ ചെവിയിൽ ഓർമ്മിപ്പിക്കുമ്പോ അവൻ വിളിക്ക. ഗാന്ധി അങ്ങനെ വിളിച്ചു. മറ്റോൻ വിളിച്ച എന്താ? ജയ് ശ്രീരാം. ഓന്റെ അഭിപ്രായം എന്താ? ഓന് തോക്കും ചൂണ്ടി ശ്രീരാമൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാല് രാമൻ നിൽക്കുള്ളതാണ്. രാമനെ കാക്കാൻ നിൽക്ക, രാമനെ സംരക്ഷിക്കാനേ. മറ്റേയാളോ? ഗാന്ധിയോ? എല്ലാം സംരക്ഷിക്കേണ്ടവനാരാ? ദൈവമാണ്. ഞാൻ സംരക്ഷിക്കപ്പെടേണ്ടവനാ? വലിയവൻ ദൈവമാണ്. ആർ എസ് എസ് എന്റെ അഭിപ്രായത്തില് രാമനാണോ വലുത്? അല്ല. ആരാ വലുത്? ആർ എസ് എസ് എൻ. കാരണം എന്താ? ഓൻ കാത്തുക്കണം. ഓൻ രാമന് കാവലിക്ക. ഇല്ലേ, ഇവിടെ എസ് ഡി പി കാരൻ വിളിക്കുന്നുണ്ടാ കൊല്ലത്ത്. ഇല്ലേ, താലിബാനികൾ വിളിക്കുന്നുണ്ടാ മുസൽമാനെ കൊല്ല താലിബാന്റെ മണ്ണിലിട്ട്. ഓ വിളിക്കുന്നെന്താ പോലെ തക്കബീർ അല്ലാഹു അക്ബാർ. അഞ്ചു നേരം നമസ്കരിക്കുന്ന, കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന, നോമ്പ് നോക്കുന്ന, പരിശുദ്ധ അജ്ജികർമ്മം ചെയ്യുന്ന മുസ്ലിമിനെ വെടിവെച്ചു കൊല്ല. ബംഗ്ലാദേശിൽ ആരെയാ കൊന്നേ? ജമാഅത്തെ ഇസ്ലാമിക്കാരെ കൊന്നാരാ? ബംഗ്ലാദേശിലെ മുസൽമാനെ. അല്ലാന്ന് പറയാൻ പറ്റൂ? ബംഗ്ലാദേശിന്റെ അമീരടക്കം 46 പേരെ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് തൂക്കിക്കൊന്നത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ ഈ പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമി. ബാലക് ഇസ്ലാമാ, പേര് ഇസ്ലാമാ, കൊന്നതാരിയ ഇസ്ലാമി. വിളിച്ചത് എന്താ? അല്ലാഹു അക്ബാർ. ഹിന്ദുവിനെ കൊല്ലുമ്പോ ആർ എസ് എസ് കാരെ വിളിക്കുന്നെന്താ? ജയ് ശ്രീരാം. ഓന്റെ അഭിപ്രായത്തിൽ രാമം വേണമാ. അല്ലേ, ഇതൊക്കെ പറഞ്ഞാ പറയും കമ്മ്യൂണിസ്റ്റുകാരൻ. എന്തിനാ അതൊക്കെ പറയുന്നു? അല്ലേ സഖാവേ, കമ്മ്യൂണിസ്റ്റുകാരൻ എന്തിനാ പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരൻ ദൈവവിശ്വാസം ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരന്റെ ദൈവവിശ്വാസം ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞവരാ. നാളെ പ്രസംഗിക്കും ഈ നാട്ടിൽ. വെല്ലുവിളിക്ക സഖാവേ, ഞങ്ങൾ വെല്ലുവിളിക്ക. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ. ഞങ്ങൾ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർൽ മാക്സും എംഗൽസും. മാക്സ് പറഞ്ഞതല്ല പറഞ്ഞത്? എവിടെ എവിടെയാ മാക്സ് പറഞ്ഞത്? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. എങ്ങനെ? ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത മനുഷ്യന്റെ കാരുണ്യമാണ് മതം, മർദ്ദിതന്റെ നിശ്വാസമാണ് മതം. ആ മതം കറുപ്പുമാ. എങ്ങനെ? ഇറ്റ് ഈസ് എൻ ഓപ്പിയം. ആ മതം കറുപ്പുമാ. മനുഷ്യനെ മയക്കുന്നതൊക്കെ ഓന്റെ വകാണ് ചേർത്തിയത്. ചെറിയൊരു സാധനം കയറ്റിയാ മതി, ചെറിയൊരു സാധനം കയറ്റിയാ മതി. കോമ കിൽഡ് എ മാൻ. അല്ലേ വക്കീലെ, കോമ കിൽഡ് എ മാൻ. ജഡ്ജിന്റെ വിധിയിൽ ഒരു കോമ മാറിപ്പോയത് ഒരു മനുഷ്യനെ തൂക്കിക്കൊന്നു എന്നതുപോലെ ഒരു കോമ കയറിയ അർത്ഥം മാറും. മയക്കുന്നവനങ്ങോട്ട് കയറ്റിയതാണ് അതില്ല. ഇറ്റ് ഈസ് എൻ ഒപ്പിയം. എമ്മസിന്റെ നിർവചനം കിട്ടുന്നു എന്താണ്? മതം നേരത്തെ പറഞ്ഞല്ലോ, ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. ഹൃദയമില്ലാത്ത ലോകത്തിന്റെ കാരുണ്യമാണ് മതം, മർദ്ദി തന്നെ നിശ്വാസമാണ് മതം. ആശ്വാസമാണ് നിശ്വാസമാണെന്നൊക്കെ മതം എന്ന് പറഞ്ഞാൽ നേരെ ഒടുക്കൊണ്ടുപോയിട്ട് അതിനെതിരെ പറയൂ? ഇല്ല. ആ മതം കറുപ്പുമാണ്. എന്താ കറുപ്പ്? വേദനാ സംഹാരി. അന്നൊരു മനുഷ്യന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അവന് കറുപ്പ് കൊടുക്കണം, വേദന അറിയില്ല. ഇല്ലേ, അവിടെ സ്ത്രീകൾ ഇരിക്കണ്ടല്ലോ. പ്രസവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോണിക്, അതിന്റെ കണ്ടന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ 28% ബ്രാൻഡിയ. ആ ടോണിക്കിൽ 28% ബ്രാൻഡിയ. എന്തിനാണ്? രക്തശുദ്ധീകരണത്തിന്. എന്നാ പോട്ടെ, ഒന്ന് ഉഷാറായി ശുദ്ധീകരിച്ചാളെന്ന് വിചാരിച്ചിട്ട് ഒരു കുപ്പി ബ്രാൻഡി അഞ്ഞു കൊടുത്താ പോലെ കഥങ്ങൾക്ക് അറിയോ ഒരങ്ങനെ ഏണിയച്ചാരി ഉണ്ടാവും. ഒരു കുപ്പി ബ്രാൻഡി വെൽക്ക് വാങ്ങിക്കൊടുത്താൽ
അത് പാകത്തിന് കൊടുക്കണം. 28% കണ്ടന്റ് ഉണ്ട്, അതെന്തിനാണ്? ഈ രക്തം ശുദ്ധീകരിക്കാനല്ല. മതം മനുഷ്യരെ നല്ല പറഞ്ഞല്ലോ, ഈ ലോകത്തിന്റെ ആത്മീയ ഗ്രന്ഥം തന്നെ മതമാകുന്നു. മനുഷ്യൻ ആത്മീയമായ ചിന്താഗതിയിലൂടെ പോകാൻ മതമാണ്. പക്ഷെ ഈ പറഞ്ഞ 28 കണ്ടന്റ് വെച്ച് ഫുൾകുപ്പി വാങ്ങി കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? മതം ലഹരിയാവും, ലഹരിയാവും. അത് മതമല്ല, അത് മത തീവ്രവാദമാകും. കണ്ണിൽ ഇരുട്ടുകാരും ചുറ്റുമുള്ളവരൊക്കെ ശത്രുവെന്ന് തോന്നും. ലഹരി എങ്ങനെയാ? കല്ല് കുടിച്ചാൽ വരുന്നവൻ എങ്ങനെയാണ് അവനാണ് അപ്പൊ തോന്നുന്ന എന്താണോ അങ്ങനെയാണ്. കഞ്ചാവ് വലിച്ചാലല്ലേ കനല്ലാതെ പാറിപ്പോണ്. ഈ കോണി കയറാൻ പറ്റ വാടി ഞാൻ ഇപ്പോൾ അറിഞ്ഞു. ഊരവേദനകളുണ്ട്, കഞ്ചാവ് വലിച്ചാൽ അതൊന്നും ഒരു പ്രശ്നമല്ല, അങ്ങനെ പോവാനോ വലിച്ചു നോക്കിയില്ല. അതാണ് ലഹരി, അതാണ് മതം. മതം വിശ്വാസത്തിന് വേണം, ഒരു കുഴപ്പമില്ല. ലഹരിയാലോ എല്ലാം ശത്രു, ഞാൻ മാത്രം ശരി ആണോ? എവിടെയാ കൂട്ടരെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? എവിടെയാ വ്യത്യാസം? എന്റെ പേര് അബ്ദുൽ നാസർ. ഹിന്ദു ഇരിക്കുന്നു, മുസ്ലിം ഇരിക്കുന്നു, സവാദ് ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നവർ നോക്ക്, എല്ലാരും പല ജാതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് എന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? നിങ്ങൾ പറ വ്യത്യാസം ഉണ്ടാക്കുന്ന ആരും. DYF ചെറുപ്പക്കാർ ഈ അങ്ങാടിയിൽ വിളിക്കുന്ന ഒരു ജാഥ ഉണ്ട് കേട്ടോ ഞങ്ങള്. എന്താ ജാഥ? ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഈ അങ്ങാടിയിൽ ജാഥക്ക നടത്തിയിട്ട് അവനെ കൊടിയൊക്കെ ചുരുട്ടി ആപ്പീസിൽ വെച്ചിട്ട് ഒരു ചായ കുടിച്ച് മുസ്ലിം ജന്മം കൊണ്ട് മുസ്ലിമും കർമ്മം കൊണ്ട് DYFI ആയവൻ അവന്റെ വീട്ടിലേക്ക് പോകുമ്പോ അത്രേ ഓടിയാണ്. ഞങ്ങളെ നാട്ടിലെ ലീഗാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പണി. SCPI ലീഗ് ജമാഅത്ത് ഓടിയ മറ്റവന്റെ വീട്ടില്, വീട്ടിലെ ഈ DYFI കല്ലേ വീട്ടിലെത്രയും മുമ്പ് ഒരു വിളിയാ ഉമ്മ എന്താണ് വിളി ഞങ്ങൾ മനസ്സിലാക്കി. ഉമ്മ ഓടിങ്ങനെ വരിക, ബേജാറായിട്ട് എന്തോ സംഭവിച്ചു നീ ചേച്ചി. എന്തു പറ്റി? നിങ്ങളെ മകനിന്ന് ഈ അങ്ങാടി വിളിച്ച മുദ്രാവാക്യം കേട്ടോ? ഇല്ല, ഓം പറയാണ് നമ്മളില്ല മുസ്ലിം രക്തം ബദരീങ്ങള്. ഉമ്മ നെഞ്ഞത്ത് കൈയച്ചി, കാരണം ഓൻ അങ്ങാടി നിന്ന് വിളിക്കാണ് ഞങ്ങളില്ല മുസ്ലിം രക്തം. നാ പറഞ്ഞു കൊടുക്കണ്ടേ, മാനവ രക്തം വിളിച്ചിരി മുണ്ടില്ല. ജന്മം കൊണ്ട് ഹിന്ദുവായ കർമ്മം കൊണ്ട് DYFI കാരനവൻ ജാന വിളിച്ച് കൊടിയൊക്കെ ചുരുട്ടി ആപ്പീസിൽ വെക്കണം. RSS ബൈക്കെടുത്ത് പോവുക ഓന്റെ വീട്ടിലേക്ക്. ഗടവൈന്ന് വിളിയാൻ അമ്മേ, ഓന്റെ അമ്മനല്ല കൊടുങ്ങല്ലൂർ അമ്മനെയല്ല ഈ DYFI കാരന്റെ അമ്മനെ. വിളിന്റെ സ്ട്രോങ് ഒക്കെ കേട്ട് DYFI കാരന്റെ അമ്മ എന്തേ എന്തേ. അപ്പൊ മറ്റോ പറയാൻ കണ്ണൊക്കെ കണ്ട് വിടർത്തി, ഇങ്ങളെ ചെക്കൻ ഇന്ന് അങ്ങാടി വിളിച്ച മുദ്രാവാക്യം കേട്ടോ. അമ്മ എന്തേ വിളിച്ച്? ഓ പറയാണ് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഭഗവാന്. അമ്മ വേദനാ പറഞ്ഞ് ഏശനെയൊക്കെ ഫലിച്ചെന്ന് കണ്ട് RSS ബൈക്ക് മലകളെ കുതിച്ചു വരിക. ടിപ്പർ ടീം കുത്തി ലൈറ്റിട്ട് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ. ഞാൻ പറഞ്ഞ ലീഗാരണ്ടല്ലോ DYFI കാരനെ പോയ അവിടെ പോയി മൂപ്പിച്ചേ. ഓനിങ്ങനെ പുരയിലെത്തുമ്പോ പെണ്ണുങ്ങളെ പോണാ, പെണ്ണുങ്ങൾ മെഡിക്കൽ കോളേജിലല്ലേ. എന്താ കാരണം? മകള് പ്രസവത്തിന് പോയതാ. നിങ്ങളൊന്ന് വേമ്പേരി. എന്തിനാപ്പ ഞാൻ വേമ്പേരിനെ? ഇങ്ങോട്ട് വരി, വെറുതെ പറയാ. മൂപ്പര് പോയി മെഡിക്കൽ കോളേജ്. പെണ്ണുങ്ങള് പറഞ്ഞ് മകക്ക് ബ്ലീഡിംഗ് ഉണ്ട്, ചോര വേണം, ചോര വേണം. ലീഗാരങ്ങനെ പോരുക. ആ പണ്ടി ടിപ്പർ അടിച്ചു അങ്ങനെ ഓർത്തേ. അപ്പൊ ഓന്റെ കൂടെ വന്ന RSS എന്നോട് ഡോക്ടർ പറഞ്ഞു ചോര വേണം. ഒറ്റ ചോദ്യം RSS കാരൻ ഈ നാട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചോ, രണ്ടു കുപ്പി ഹിന്ദു ചോര പോരട്ടെ, മകക്ക് ചോര വേണ്ടുന്ന ലീഗാരൻ നാട്ടിലേക്ക് വിളിച്ച് ചോദിച്ചോ, രണ്ടു കുപ്പി മുസ്ലിം ചോര പോരട്ടെ, ചോദിച്ചില്ല. എന്താ നിങ്ങൾ നാട്ടിൽ വിളിച്ച് ചോദിച്ചത്? എ പോസിറ്റീവ്, ബി പോസിറ്റീവ്, എ നെഗറ്റീവ്, ബി നെഗറ്റീവ്. അതാണ് ഞങ്ങൾ അടുത്ത പക്ഷം കമ്മ്യൂണിസ്റ്റുകാരൻ വിളിക്കുന്ന മുദ്രാവാക്യം. ഞങ്ങളിലുള്ളത് മാനവ രക്തം. ഞങ്ങളുടെ ചോദ്യം എന്താ കൂട്ടരെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? എന്താ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം? അല്ലേ നിങ്ങളൊന്ന് പറ. അവനവൻ അവനവന്റെ ദൈവം, അവനവൻ അവനവന്റെ വിശ്വാസം. ആ വിശ്വാസ പ്രകാരം പോവാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രളയം ഉണ്ടായി, രണ്ട് പ്രളയം ഉണ്ടായി ഈ നാട്ടിൽ അല്ലേ? ഒരു ക്രിസ്ത്യൻ പള്ളി ഞാൻ കാണുന്നു ഇവിടെ. ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം നോഹ, മുസ്ലിം മതവിശ്വാസ പ്രകാരം നൂഹ്. ഒന്ന് നൂഹ് നബി, ഒന്ന് നോഹ, രണ്ടും ഒന്ന. മഹാപ്രളയം ഉണ്ടായി, ഒരു വലിയ കപ്പലുണ്ടാക്കി നോഹയുടെ പട്ടകം. സിനിമ കണ്ടിരുന്നോ? മനുഷ്യനെ മാത്രം കയറ്റിയത് അല്ല, പട്ടിനെ കയറ്റി, കുരങ്ങനെ കയറ്റി, പശുവിനെ കയറ്റി. എന്താ കാരണം? ഭൂമിയാകെ പ്രളയത്തിൽ
എല്ലാം നശിക്കുക. ഒരു പുതിയ തലമുറ വേണം, പുതിയ ജന്മമെടുക്കണം, പുതിയ നാം ഉയരണം. നമ്മൾ അങ്ങനെയായിരുന്നു. 2012 പ്രളയം ഞാൻ പറയണോ? 2019 പ്രളയം ഞാൻ പറയണോ? ഇവിടെ നദിയുണ്ടോ സകാലം? ഇവിടെ പ്രളയം വന്നിട്ടില്ല. ഞാൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് നിന്നാണ്. എന്റെ ഗ്രാമത്തിന് അരഞ്ഞാനം ഇട്ടൊഴുകുന്ന ഒരു നദിയുണ്ട്, ഇരുവഴിഞ്ഞി പുഴ. കേട്ടിട്ടുണ്ടോ? എവിടുന്നാ കേട്ടത്? നല്ല തലയാട്ടലാട്ടുന്നുണ്ട്. എവിടെയാ കേട്ടത്? മൊയ്തീൻ. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണ്. എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകനാണ് മൊയ്തീൻ. 1982 ജൂലൈ മാസം 15 തീയതി എന്റെ വീടിന്റെ 100 മീറ്റർ അകലെയുള്ള ഇരുവഴിഞ്ഞിപ്പുഴയിലെ തെയ്യത്തങ്കടവിൽ തോണി മറിഞ്ഞു. നിരവധി പേരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് കരക്കേൽപ്പിച്ച് വീണ്ടും ഇരുവഴിഞ്ഞിപ്പുഴയിലേക്ക് നടന്നുപോയ മൊയ്തീൻ പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. മുക്കത്തിന്റെ പ്രണയക്കടവിൽ കാഞ്ചന തനിച്ചായി. അന്ന് മുതൽ കാഞ്ചന എനിക്ക് എടത്തിയമ്മയാണ്. കാഞ്ചന തനിച്ചായി. 2018 ഇരുവഴിഞ്ഞിപ്പുഴ എരമ്പി അർത്തു വന്നു. എന്റെ വീടിന്റെ മുറ്റത്ത് തത്തിക്കളിച്ചു. ഞാൻ ഇരുവഴിഞ്ഞിപ്പുഴയോട് പറഞ്ഞു, എന്റെ വീടിനകത്തേക്ക് കയറാനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. ഇരുവഴിഞ്ഞിപ്പുഴ തിരിച്ചുപോയി. 2019 ഇരുവഴിഞ്ഞിപ്പുഴ ഇരമ്പി അർത്തി വന്നു. എന്റെ വീടിനകത്ത് മുട്ടിന് വെള്ളം. നാസർ കൊളായി. മനസ്സിലായില്ലേ? ആകെ പ്രശ്നം, ഈ നാട്ടിലാകെ പ്രളയം. നമുക്ക് ജാതി ഉണ്ടായിരുന്നു, നമുക്ക് മതം ഉണ്ടായിരുന്നു, നമുക്ക് മതത്തിന്റെ വിശ്വാസം ഉണ്ടായിരുന്നു. ആരെങ്കിലും തങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നു? ഇല്ല. നമ്മൾ ഒരു കപ്പല്ലാ കയറിപ്പോയത്, ഒരു തോണിയിലാ കയറിപ്പോയത്. ഇല്ലേ, നരേന്ദ്രമോദി പറഞ്ഞയച്ച ഹെലികോപ്റ്ററുകളിൽ ഇന്ത്യയിലെ ധീരരായ പട്ടാളക്കാർ, അവര് ആ കയറിൻതുമ്പിലൂടെ ഊർന്നിറങ്ങി വന്ന് നരകരുപ്പണികൾ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി കൊണ്ടുപോയി. ഇന്ത്യയുടെ പട്ടാളക്കാർ വെള്ളം അങ്ങോട്ട് ഇറങ്ങി. 2 കഴിഞ്ഞപ്പോ അതാ നരേന്ദ്രമോദി കാർബൺ വെച്ച റെസീപ്റ്റ് വെച്ച് വരും. ഹെലികോപ്റ്ററിന്റെ വാടക ഞാനും നിങ്ങൾ കൊടുത്ത പൈസ. ഇയാള് ചായക്കച്ചവടം നടത്തിണ്ടാക്കിയ പൈസ അല്ല, ഞാനും നിങ്ങൾ കൊടുത്ത നികുതി പൈസ. എന്നിട്ട് നമ്മളെ രക്ഷിച്ചതിന് റെസീപ്റ്റ് അറിയോ നിങ്ങക്ക്? ഈ നാടിനെ രക്ഷിക്കാൻ വന്നൊരു വിഭാഗം അലാറാറടിച്ചു. ഈ നാടിനെ രക്ഷിക്കാൻ വന്ന വേറെ വിഭാഗമുണ്ട്. ഈ നാട് പ്രളയത്തിൽ ഒടുങ്ങിയപ്പോ മേഴ്സിക്കുട്ടി അമ്മയും അതുപോലെയുള്ള പരിചയ സമ്പന്നരായ ആളുകൾ കൊല്ലത്തിന്റെ കോഴിക്കോടിന്റെ തിരുവനന്തപുരത്തിന്റെ അറബിക്കടലിന്റെ തീരത്ത് പോയി വിളിച്ചു, കടലിന്റെ മക്കളെ. ആ മക്കൾ ഇരമ്പിയാർത്ത് വന്നു, തോണിയിൽ കൊണ്ടുപോയി നമ്മൾ ബോട്ടിൽ ലോറിയിൽ. അകമ്പടിക്ക് പോലീസ് അവർ രക്ഷപ്പെടുത്തി നമ്മളെ. ആ പ്രളയത്തിന് മുമ്പുള്ള നമ്മുടെ നാട്ടിലെ വീട്ടമ്മമാരുടെ സ്ഥിതി എന്താ? നിങ്ങളൊരേറെ 8 മണിക്കൊന്ന് വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു നോക്കി, വാതില് തുറന്നിട്ട് ഒറ്റോട്ട അകത്തേക്ക്. എന്താ പ്രശ്നം? പ്രഭാകരൻ റെയിൽപാളത്തിലേക്ക് കയറുന്നു, മലബാർ എക്സ്പ്രസ് കുതിച്ചു വരുന്നു, ബാക്കി നാളെ സീരിയൽ. സാധാ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ 10 മാസം മതി, സീരിയലിലെ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ 2 കൊല്ല. വരുവോ വരൂലെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരത്ത് നിങ്ങൾ ഏർക്ക് പോയിട്ട് പൊരയില് രാത്രി വെല്ലടിച്ചാൽ നിങ്ങളെ നോക്കാൻ നേരണ്ടാവില്ല. ഇവിടെ പേറ് കഴിയും. തീവണ്ടി പ്രഭാകരന്റെ പേരൂടെ പോവും. പക്ഷെ 2 ദിവസം സീരിയൽ കാണാൻ വേണ്ടി തുറക്കുമ്പോ പ്രഭാകരൻ റെയിൽപാൾ ഇറങ്ങി പോയിട്ടുണ്ടാവും, തീവണ്ടി കണ്ടു പോയിട്ടുണ്ടാവും. പക്ഷെ ഒരു ദിവസം നമുക്ക് ചോറായിരുന്നു. അതുപോലെ എന്താ പ്രഭാകരൻ എന്താവുന്നല്ല വിഷയം? ആ സ്ത്രീകൾ, ഞാൻ സ്ത്രീകളെ കുറ്റപ്പെടുത്തില്ല, ആണുങ്ങളുണ്ടാവും സജീവമായി ഇത് പാർത്ത് കാണാൻ. ആ ജനം മുഴുവൻ ആ പ്രളയകാലത്ത് എവിടെയായിരുന്നു? സീരിയൽ ഇല്ലാതിട്ട അല്ല അല്ല. വൈകുന്നേരം 6 മണിയാകുമ്പോ ടെലിവിഷന്റെ മുമ്പിൽ പോയി കാത്തിരിക്കുക. എന്തിനാറിയോ? ഈ നാടിന് രക്ഷകനായി അവതരിച്ച കേരളത്തിന്റെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയനെ കാണാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയും വെള്ളപ്പൊക്കത്തെ കുറിച്ച്, അതിന് നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെ കുറിച്ച്. അത് കേക്കായി നാട്, അത് കേക്കായി നാട് അല്ലേ? നിങ്ങളാരെങ്കിലും വീട്ടിൽ പട്ടിണി കിടന്നോ? പ്രളയം ഉണ്ടായപ്പോ പട്ടിണി കിടന്നോ? ആലപ്പുഴയിലെ കോട്ടയത്തെ ഒരു വീട്ടമ്മയെ കുറിച്ച് നിങ്ങൾക്ക് വായിച്ചോ? എന്താ വീട്ടമ്മയുടെ പ്രശ്നം? അമേരിക്കയിലാ ജോലി അവർക്ക്, ഭർത്താവിനും അമേരിക്കയിലാ ജോലി. നെടുമ്പാശ്ശേരി നിന്ന് വിമാനം ഇറങ്ങിയിട്ട് വീട്ടു വരും, 3 നില കെട്ടിടം, കോട്ട പോലെ വന്മതി, ഗേറ്റ് കിടന്ന് ഉള്ളിപ്പോയ നാട്ടുകാരേറ്റ് ഒരു ബന്ധമില്ല, അയൽക്കാരനറിയില്ല, പഞ്ചായത്ത് മെമ്പർ അറിയില്ല, മത്സരിക്കുന്ന സവാദിനെ അറിയില്ല. സവാദിനെ സാന്ദർഭികമായി പറഞ്ഞിട്ടുണ്ട്, ഒരാളെയും അറിയില്ല. എന്താ കാരണം? ഇഷ്ടംപോലെ പൈസ. തൊട്ടടുത്തൊരു ചെറിയ പുഴയുണ്ട്, പ്രളയകാലത്ത് വെള്ളം കയറാൻ തുടങ്ങി.
തൊട്ടു മുമ്പിലുള്ള റോഡിലൂടെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകാം. ആര്? അയൽവാസികൾ. പലതരക്കാര്, മധ്യനിരക്കാരുണ്ട്, സമ്പദ്ഭിന്ന സാധാരണക്കാരുണ്ട്, പാവപ്പെട്ടവൻ. ഒരുമിച്ച് പോവുക. ഈ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളുണ്ട്, ജനങ്ങളുണ്ട്. നടന്നു പോകുമ്പോ വീട്ടമ്മ ഈ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നു. അവരോട് പറഞ്ഞു, ഇടിവെട്ടി പെയ്ത് മഴ വരുന്നു, പ്രളയം വരുന്നു. അവരിങ്ങനെ തിരിഞ്ഞു നോക്കി. മൂന്ന് നില കെട്ടിടം, അഹങ്കാരത്തിന്റെ പ്രതീക. നിങ്ങൾ വൈക്കോ, ഞാനിവിടെ നിൽക്കാം. ഒയ്, അന്ന് രാത്രിയിൽ പ്രളയജലം മുറ്റത്തെത്തി. ഭയപ്പാടുണ്ടായില്ല. മൂന്ന് നില കെട്ടിടമുണ്ട്. നേരം പുലരുമ്പോഴേക്കും ഒന്നാം നിലയിലെത്തി. ഒന്നാം നില മൂടി, രണ്ടാം നിലയിലേക്ക് വെള്ളം കയറുമ്പോ അരിച്ചരിച്ച് ഭയം മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. ആരെ വിളിക്കും? ഒരാളെ അറിയില്ല, ഒരു പേരും അറിയില്ല. അമേരിക്കയിലെ ഭർത്താവിനെ വിളിച്ചു, ഭർത്താവ് കോട്ടയം കലക്ടറെ വിളിച്ചു, കോട്ടയം കലക്ടർ തഹസിൽദാറെ വിളിച്ചു, തഹസിൽദാർ വില്ലേജ് ഓഫീസറെ വിളിച്ചു. തൊട്ടാമീനാർ എന്ന കടലിന്റെ മക്കള് തോണിയുമായി വന്ന് കൈപിടിച്ച് കയറ്റി തോണിയിലേക്ക്. അഞ്ചു ദിവസം അഭയാർത്ഥി ക്യാമ്പില് ഒരുമിച്ച് വായ വിരിച്ചു കടന്നു. അവിടെ വെച്ച് വിളമ്പിയ ഭക്ഷണം കഴിച്ചു. ആറാമത്തെ ദിവസം വെള്ളമിറങ്ങി വീട്ടിലെത്തി. പൈപ്പിൽ ഇങ്ങനെ മുറ്റം കഴുകുമ്പോ മുറ്റത്തൂടെ പോയ ചാനൽ പ്രവർത്തകരെ വിളിച്ചിട്ട് അവര് പറഞ്ഞു, ഞാൻ കൈ കളയുന്നത് എന്റെ വീടിനകത്തെ ഈ ചളി മാത്രമല്ല, എന്റെ മനസ്സിലുള്ള സകല അഹങ്കാരത്തെയും ധിക്കാരത്തെയും ഞാൻ കഴുകുക. എന്താ ഞാൻ കഴുകാൻ കാരണം അറിയോ? അഞ്ചു ദിവസം ഞാൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞു. ഒരമ്മ വെച്ച മക്കളെ പോലെ ജാതിയും മതവും സമ്പത്തിന്റെ വ്യത്യാസമില്ലാതെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പായയില് തലവെച്ച് കിടന്നുറങ്ങിയപ്പോ കിട്ടിയ മനസ്സമാധാനമുണ്ടല്ലോ, ലോകത്തെവിടെയും എനിക്കത് വില കൊടുത്ത് കിട്ടില്ല. ഞാൻ തിരിച്ചറിയാ എന്റെ മനസ്സിന്റെ പാപങ്ങളാ ഞാൻ ഈ കഴുകുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ധിക്കാരക്കാരുണ്ടായിരുന്നു. ഒന്ന് കണ്ണുമ്പിയ നാളെ തല്ലാൻ നിൽക്കാൻ റോട്ടില്, RSS SDPI നീങ്ങുന്ന പറഞ്ഞിട്ട് മതത്തിന്റെ പേരിൽ കൊല്ലാൻ നിൽക്കുക നമ്മള്. നിങ്ങൾക്കറിയോ, കണ്ണുകൊണ്ട് കാണാൻ വയ്യാത്ത, മൈക്രോസ്കോപ്പ് കൊണ്ട് വെച്ച് നോക്കിയാൽ പോലും കാണാത്ത ഒരു രോഗാണുവിന് മുമ്പിൽ വെറച്ചില്ലേ, തകർന്ന് തരിപ്പണയില്ലേ, എല്ലാം പടായി നിന്നില്ലേ, ആരോ പുറത്തിറങ്ങിയോ? തമ്മിൽ തല്ല കൊല്ലാൻ ഇറങ്ങിയോ? പറ നിങ്ങള്. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പ്രതീകമായി ദുബായിൽ ഒരു കെട്ടിടമുണ്ട്, ബുർജ് ഖലീഫ. ആകാശത്ത് മേഘങ്ങളുമായി കിന്നരിക്കുകയാണ്. ഇന്ന് ബുർജ് ഖലീഫയോട് കിന്നരിക്കാൻ വരുന്നാരാ? ദുബായ് എയർപോർട്ടിൽ നിന്ന് മിനിറ്റിൽ നിന്ന് പറന്നുയർന്ന 5-6 വിമാനങ്ങൾ ബുർജ് ഖലീഫയോട് കിന്നാരം പറഞ്ഞു പോവുക. കോവിഡ് വന്നപ്പോ വിമാനം നിലച്ചു, ആകാശത്ത് ബുർജ് ഖലീഫ ഒറ്റപ്പെട്ടു. കപ്പലുകളില്ലാത്ത കടൽ, വാഹനങ്ങളില്ലാത്ത റോഡ്, ഈ നാട് നിശ്ചലമായി. അന്നാരുണ്ടായിരുന്നു ഈ നാടിനെ രക്ഷപ്പെടുത്താൻ? ആക്രിപരിക്ക് പണമുണ്ടാക്കാൻ, RRT വളണ്ടിയറായി നിങ്ങളുടെ വീട്ടിലെത്താൻ, തെരുവിൽ തള്ളുന്ന മയ്യത്തുകളെ, മൃതശരീരങ്ങളെ, സ്വന്തം ജീവൻ പോലും തൃണവേണിൽക്കരിച്ചു വന്ന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനമുണ്ടായിരുന്നു. ആ യുവജന പ്രസ്ഥാനത്തിൽ സഖാവ് സവാദ് ഉണ്ടായിരുന്നു. ആ സവാദിന്റെ ഇടതുപക്ഷ ആശയങ്ങൾക്കും ഞങ്ങളോട് വോട്ടിയിക്കുന്നേ, അല്ലാതെ സവാദ് എന്ന വ്യക്തിയോടല്ല, വ്യക്തിക്കല്ല ഞങ്ങളോട് വോട്ടിയിക്കുന്നേ. അതാ ഞാൻ പറഞ്ഞേ, ഇത് പോരാട്ടം നാട്ടിയ. സവാദ് എന്ന വ്യക്തിക്ക് ഒരു പ്രസക്തിയില്ല, പക്ഷെ സവാദിന്റെ പ്രസക്തി കിടക്കുന്ന എവിടെയാ? ഇവിടെ മനസ്സുകൊണ്ട് അറിഞ്ഞ് നിങ്ങൾ കൈയടിക്കണമെങ്കിൽ അല്ലേ, നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത സമയത്ത്. ഞാനൊരു RRT വളണ്ടിയായിരുന്നു പ്രിയപ്പെട്ടവര്. ഗൾഫിൽ നിന്ന് വരുന്ന ഓരോരുത്തരും ചെരുപ്പ് എവിടെ അയച്ചു വെക്കണം, പ്ലാസ്റ്റിക് കവറിലാക്കണം, അകത്തേക്ക് പോകണം, അവന്റെ ഭക്ഷണം അവന്റെ രക്ഷിതാക്കൾ എങ്ങനെ കൊടുക്കണം, ബാത്റൂം എങ്ങനെ ഉപയോഗിക്കണം, തലേ ദിവസം സ്റ്റഡി ക്ലാസ് എടുക്കുക. എന്റെ വീടിന്റെ അടുത്തൊരു ഗൾഫാരുണ്ട്, രണ്ടു നില കെട്ടിട, മകം വരിക. പിറ്റേ ദിവസം ഞാനിങ്ങനെ പോവുക പഠിപ്പിക്കാൻ. അപ്പൊ അവിടെയുള്ള കുട്ടീന്റെ ബാപ്പ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവനെവിടെ താമസിപ്പിക്കണം? പഞ്ചായത്തിന്റെ ക്യാമ്പില്ലേ, അവിടെ താമസിപ്പിച്ചാ പോരെ? ഞാൻ അയാളോട് പറഞ്ഞു, ഇവിടെ നല്ല സൗകര്യമുണ്ട്, രണ്ടു നില കെട്ടിടമുണ്ട്, മുകളിൽ സെപ്പറേറ്റ് ബാത്റൂമുണ്ട്, ഇവിടെ താമസിപ്പിക്കാം. ആ ദുഷിച്ച മനസ്സെന്നോട് പറഞ്ഞ മറുപടി കേട്ടോ ഞങ്ങള്, അവനിവിടെ താമസിക്കുന്നോണ്ടല്ല എനിക്ക് കുഴപ്പം, 2 പശു ഉണ്ട് ഇവിടെ, ആ പശുവിന്റെ പാലിന് ആരും വാങ്ങൂല. മനസ്സിലായി നിങ്ങൾക്ക്? പ്രവാസ ലോകത്ത് ഇവൻ പോയപ്പോ കറന്നുണ്ടാക്കിയ വീടാണ്. അങ്ങനെയുണ്ട് ഡൽഹിയുടെ, കൽക്കട്ടയുടെ, മഹാരാഷ്ട്രയുടെ, ഇന്ത്യയിലെ മഹാനഗരങ്ങളിൽ നിന്ന് 10,000-ക്കണക്കിന് ആളുകൾ ഇറങ്ങിയോടുക ഇന്ത്യയുടെ തെരുവീതികളിലൂടെ. മരണോർപ്പ
എന്നാ പിന്നെ വീട്ടിൽ പോയിട്ട് മരിക്ക പട്ടിണി കിടന്നാൽ. നഗരങ്ങളിലെ കച്ചവടമൊക്കെ പൂട്ടി, വ്യവസായ സ്ഥലങ്ങൾ അടിച്ചു, 10,000 ഇറങ്ങി നടന്നു. ചുട്ടുവഴുത്ത താറിട്ട റോഡിലൂടെ കടന്നു പോകുമ്പോ അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന പിഞ്ചു കുഞ്ഞു അമ്മയെ എന്റെ കാല് പൊട്ടുന്നു. എടുക്കാൻ പറ്റിയോ അമ്മമാർക്ക്? വൈൽ ഉപേക്ഷിക്കേണ്ടി വന്ന വാർദ്ധക്യങ്ങളെ. ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയിലെ റെയിൽവേ സ്റ്റേഷനിൽ മരിച്ചു കിടക്കുന്ന അമ്മയുടെ മാറിടത്തിൽ അമ്മിഞ്ഞപ്പാലിന് വേണ്ടി കരയുന്ന കുഞ്ഞിന്റെ ചിത്രം ഞാനും നിങ്ങളും കണ്ടു. കുറുക്കുവഴി ആ റെയിൽ പാലങ്ങളിൽ വളഞ്ഞു തിരിഞ്ഞു പോകണ്ട. ഒരു പകൽ മുഴുവൻ റെയിൽ പാളങ്ങളിലൂടെ നടന്നു പോകുമ്പോ ഒരു തീവണ്ടിയും വരാത്ത ധൈര്യത്തിൽ ആ റെയിൽ പാളങ്ങളിൽ തലവെച്ച് കിടന്നപ്പോ രാത്രിയിൽ ഇരമ്പിയാർത്ത് വന്ന ഗുഡ്സ് ട്രെയിനിന്റെ അടിയിൽപ്പെട്ട് ഛിന്ന ഭിന്നമായ മനുഷ്യരെ കുറിച്ച് ഞാൻ കേട്ടു, ഞാൻ നിങ്ങൾ വായിച്ചു. ഈ കേരളത്തിലെ അന്യമത അന്യസംസ്ഥാന തൊഴിലാളികൾ എത്രയുണ്ട് താങ്കൾ മനസ്സിലാക്കി? അന്യസംസ്ഥാന തൊഴിലാളികൾ എത്രയുണ്ട് എന്നാ മനസ്സിലാക്കി? ഇവിടുത്തെ കാരണോടാ കൊടിയത്തൂർ എന്ന എന്റെ കൊച്ചു ഗ്രാമത്തിൽ 238 പേർ. എന്റെ കയ്യിൽ എണ്ണണ്ടാനുള്ള കാരണം ഞാൻ ആറാത്തി വളങ്ങിയതാണ്. എന്താ എന്റെ ചുമതല? ഓന്റെ എണ്ണ എടുക്കണം, പിന്നെന്താ ഓനെ അരി കൊടുക്കണം, പിന്നെന്താ ഓനെ പച്ചക്കറി കൊടുക്കണം, പിന്നെന്താ ഓനെ ഡോക്ടറെ കാണിക്കണം, മരുന്ന് കൊടുക്കണം. നമ്മളെ ഡ്യൂട്ടിയാ. ഈ സർക്കാർ പറഞ്ഞേൽപ്പിച്ചതാ സന്നദ്ധ സംഘം. നമ്മൾ അവരെ പോയി ഈ നാട്ടിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും റോട്ടിലിറങ്ങിയ ആളുകളെ സ്വന്തം നാട്ടിലേക്ക് കുതിക്കാൻ ശ്രമിച്ചപ്പോ ഈ കേരളത്തിൽ നിന്ന് ആരെങ്കിലും പോയോ? പോയില്ല. കേന്ദ്ര സർക്കാരിന് അപേക്ഷ കൊടുത്ത് പ്രത്യേക തീവണ്ടി വന്നു. എന്റെ നാട്ടിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരെയുള്ള കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മളവരെ KSRTC ബസ്സിലെത്തിച്ചു. അവർക്ക് പാതയം നൽകി. എന്താ പാതയം? മമ്മൂട്ടിന്റെ സിനിമന്റെ പേര് മാത്രമല്ല, പൊതിച്ചോറ്, വഴിച്ചോറ്. ഇന്ത്യയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ തുറക്കില്ല, പട്ടിണി കിടക്കരുത്. അവരെ നമ്മൾ വിട്ടു. കേരളത്തിൽ നിന്ന് ഒരു കുട്ടി പോലും തെരുവിലിറങ്ങി നടന്നില്ല. പക്ഷെ നിങ്ങൾ കണ്ടോ ഒരു കാഴ്ച? എന്താണ് ആ കാഴ്ച? കോവിഡ് നടങ്ങാൻ തുടങ്ങിയപ്പോൾ മാവിലെറിഞ്ഞ വടി പോലെ ആ അന്യസംസ്ഥാനക്കാർ തിരിച്ച് കേരളത്തിലേക്ക് വന്നു. എന്തായാലും കാരണം, എന്തായാലും കാരണം, ഒറ്റക്കാരനല്ലോ. എന്ത് വന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ തീയനെന്നോ നമ്പൂരിയെന്നോ എന്നൊന്നും നോക്കാതെ ജാതിയും മതവും നോക്കാതെ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ കഴിയുന്ന അവൻ സ്വപ്നം കണ്ട ഇന്ത്യ ഉണ്ടല്ലോ, അത് കേരളത്തിലോ? ഒരു ചായപ്പീടികയിൽ എല്ലാവർക്കും കയറി ഒരുമിച്ച് ചായ കുടിക്കാൻ കഴിയുന്ന അവൻ സ്വപ്നം കണ്ട ഇന്ത്യ ഉണ്ടല്ലോ, അത് കേരളത്തിലാ? ദരിദ്രനും സമ്പന്നനും എല്ലാ മതക്കാരനും ഒരുമിച്ച് ഒരു ബെഞ്ചിൽ ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന അവൻ സ്വപ്നം കണ്ട ഇന്ത്യയിലെ കലാലയങ്ങൾ ഉണ്ടല്ലോ, അത് കേരളത്തിലാ? അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവർ. ഒരു തുരുത്താണ്, വെളിച്ചമണിയാത്ത തുരുത്ത്, വെളിച്ചമണിയാത്ത ഈ തുരുത്ത്. ഈ തുരുത്തിൽ ഇരുട്ട് പരക്കണോ? നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കേ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾ ഇടതുപക്ഷക്കാർ, ഞങ്ങളുണ്ട് ഈ രാജ്യത്തെ വർഗീയവാദികൾക്കെതിരെ. RSS ഉണ്ടാക്കിയിട്ട് 100 കൊല്ലാം പോവാ. RSS ഉണ്ടാക്കുമ്പോ അവന്റെ മുഖ്യ ശത്രു ആരാ? ഒന്നാം നമ്പർ ശത്രു മുസ്ലിംകൾ, രണ്ടാം നമ്പർ ശത്രു ക്രിസ്ത്യാനികൾ, മൂന്നാം നമ്പർ ശത്രു ആരാ? കമ്മ്യൂണിസ്റ്റുകാർ. മതരാജ് ഉണ്ടാക്കുന്ന രാജ്യത്ത് മറ്റു രണ്ട് മതക്കാർ ശത്രുവും, അത് സ്വാഭാവിക. ഇവിടെ ഒരാൾ ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചു നോട്ടിക്കോ, ശത്രു ആരാ? ഹിന്ദുമതം, ക്രിസ്ത്യൻ മതം. RSS ഹിന്ദു രാജ്യം പ്രഖ്യാപിച്ചവരാ. ആ ഹിന്ദു രാജ്യത്തിന്റെ അവന്റെ ശത്രുവാരാ? മുസ്ലിം, ക്രിസ്ത്യാനി. മൂന്നാമത്തെ ശത്രുവാരാ? കമ്മ്യൂണിസ്റ്റ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ്. 8 കൊല്ലം മുമ്പ് ഹൈദരാബാദിൽ നടന്ന ഒരു ബൈടെക്കിൽ കട്ടികുട്ടി ഇഷ്ട ബൈടെക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വേദാണ്ട കുത്തി നിന്നാ പറഞ്ഞു അത്തുള്ളൂ. RSSന്റെ ബൈടെക്കിൽ അവർ ഈ ക്രമം ഒന്ന് തെറ്റിച്ചു, ശത്രു പട്ടികയുടെ ക്രമം ഒന്ന് തെറ്റിച്ചു. എം എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങുന്ന 5 പേരാണ് ഞങ്ങളുടെ ശത്രുക്കൾ. ഒന്നാമത്തെ ശത്രു എം, മാർക്സിസ്റ്റുകൾ. രണ്ടാമത്തെ ശത്രു എം, മുസ്ലിംകൾ. മൂന്നാമത്തെ ശത്രു എം, മെഷീനറി, ക്രിസ്ത്യാനികൾ. നാലാമത്തെ ശത്രു മെത്തോളജിസ്റ്റുകൾ, ഭൗതികവാദികൾ. അങ്ങനെ പോകും. എന്ത്? ഒന്നാം ശത്രു മുസ്ലിം എന്നുള്ളത് മാറ്റി മാർക്സിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നാക്കാനുള്ള കാരണം എന്താ? അവർക്ക് അനുഭവമുണ്ട്, RSSന്റെ അനുഭവമുണ്ട്. എന്താ അനുഭവം? ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ നെഞ്ചു വിരിച്ച് കാവലാകാൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാർ. സംശയണ്ടോ? സംശയണ്ടോ? ഇപ്പോ PT തോമസ് മത്സരിച്ച സ്ഥലത്ത് രാധാകൃഷ്ണനെ കെട്ടിവെക്കാനുള്ള പണം കൊടുത്ത ചില ആളുകളൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല, നന്നായി മനസ്സിലാക്കി. ഒറീസയിൽ ക്രിസ്ത്യൻ പള്ളി ആക്രമിക്കപ്പെട്ടു. കേരളത്തിൽ നിന്ന് പോയ കന്യാസ്ത്രീകളുടെ തിരുവസ്ത്രം കയറി ബലാത്സംഗം ചെയ്യപ്പെട്ടു. കേരളത്തിൽ നിന്ന് പോയ മതപുരോഹിതന്മാരെ ആട്ടിയോടിച്ചു.
ആന്റണി പോയോ? ഉമ്മൻചാണ്ടി പോയോ? ആരെങ്കിലും പോയോ? ആരും പോയില്ല. തൊട്ടടുത്ത ഞായറാഴ്ച ക്രിസ്ത്യൻ മതവിശ്വാസിക്ക് ആരാധിക്കാൻ ആരാധനാലയമില്ല. എവിടെ അവർ ആരാധനാലയം നടത്തിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൽ. സഖാവ് മുസാഫർ അഹമ്മദിന്റെ നാമധേയത്തിലുള്ള പാർട്ടി ആഫീസ്. ചുമരിൽ കാർൽ മാർക്സിന്റെ എംഗൽസിന്റെ ചിത്രമുണ്ട്, എടുത്തു മാറ്റി. അവിടെ യേശുദേവന്റെ ചിത്രം വെച്ചു, കന്യാമറിയത്തിന്റെ ചിത്രം വെച്ചു. പാർട്ടി ആഫീസിലെ മേശപ്പുറത്ത് പാർട്ടി പത്രങ്ങളുണ്ട്, വാരികളുണ്ട്, എടുത്തു മാറ്റി. അവിടെ കുരിശു വെച്ചു. തൊട്ടടുത്ത ഞായറാഴ്ച ക്രിസ്ത്യൻ മതവിശ്വാസി ആരാധിക്കുന്ന എവിടെ അറിയും? മുസാഫർ അഹമ്മദിന്റെ നാമധേയത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൽ. ആ സമയത്ത് എണ്ണത്തിൽ കുറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ തലേക്കെട്ടും കെട്ടിട്ട് പുറത്തിങ്ങനെ കാവലിക്ക. ഞങ്ങളെ നാട്ടിൽ നിന്ന് പ്രസംഗിച്ചപ്പോ ലീഗാര മറുപടിയാണ്, ഉറീസയിൽ തലേക്കെട്ടില്ല, വലിയ കണ്ടുപിടുത്താണല്ലോ. ഞാനൊരു പ്രതീകാത്മകമായി പറഞ്ഞ തലേക്കെട്ട് കെട്ടി നെഞ്ചു വിരിച്ചു കാവൽ നിന്നു. മനസ്സിലായി? പി ടി തോമസ് ഇന്നലെ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കയ്യബദ്ധം പറ്റിപ്പോയ തൃക്കാക്കരക്കാർക്ക് തിരുത്താനുള്ള അവസരമാണിത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് ആണ് ജയിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള പറയാം. അപ്പൊ വി ഡി സതീശനൊക്കെ ഇന്ന് പ്രചരിപ്പിക്കുന്ന എന്താണ്? പി ടി തോമസ് മരിച്ചത് ഭാഗ്യമായി പിണറായി പറഞ്ഞു. പറയാത്ത തൊള്ള കരി പറയാം. തൃക്കാക്കരക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്ത് നല്ല കാര്യമാണ് ഞങ്ങൾ വരേണ്ടി അല്ല. തൃക്കാക്കരക്കാർക്ക് കയ്യബദ്ധം പറ്റി. ഇനി വി ഡി സതീശന്റെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് എടുക്കാണ്. വി ഡി സതീശന് മരിച്ചിന് ഞാൻ വരണ്ട, വേറെന്തെങ്കിലും പറ്റി നോക്കാം. വി ഡി സതീശൻ എന്തോ ഒരു അഴിമതി കുടുങ്ങി ചിലപ്പോ രാജ്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ നമ്മൾ പറയലെന്താ? വി ഡി സതീശനെ തെരഞ്ഞെടുത്ത് ഭയങ്കര സംഭവം, ഇനി നല്ല കാര്യം, ഇനി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി നിന്ന് അല്ല. വി ഡി സതീശന് വോട്ട് ചെയ്ത് ഇവിടെ പറ്റിയവർക്ക് അബദ്ധം തിരുത്താനുള്ള അവസരം എന്നാ പറയാ. അപ്പൊ ഇന്ന് മുതലതാ നോക്കികൾ പി ഡി സതീശനും മറ്റുള്ള ഒക്കെ പ്രചരിപ്പിക്കണേ പി ടി തോമസിനെ അപമാനിച്ചു. പി ടി തോമസ് മരിച്ച നന്നായി എന്ന് പിണറായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? തൃക്കാക്കരയിൽ പറ്റിയ അബദ്ധം തിരുത്താനുള്ള അവസരം. തൃക്കാക്കരയിൽ എന്താ അബദ്ധം? യു ഡി എഫിനെ ജയിപ്പിച്ചു, അത് തിരുത്താനുള്ള അവസരം എന്നാ പറഞ്ഞേ. എന്നാ നിങ്ങൾക്കറിയോ, നിങ്ങൾ വലിയ പോലീസ് ഒക്കെ പറയുന്നല്ലോ പി ടി തോമസിന്റെ. ആരായി പി ടി തോമസ്? എന്റെ പ്രിയപ്പെട്ടവരെ, രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളുടെ അവരുടെ വീടുകളിൽ പോകുമ്പോണ്ടല്ലോ ഞങ്ങൾക്ക് വല്ലാത്തൊരു ആവേശം. ഞാൻ ഇപ്പോഴും ഓർക്കും, മെനിയാനായിരുന്നു കണ്ണിപ്പയിൽ ബാബുവേട്ടന്റെ ചരമദിനം. മാഹിയിലെ കണ്ണിപ്പയിൽ ബാബുവേട്ടന്റെ ചരമദിനം മെനിയാനായിരുന്നു. ബാബുവേട്ടൻ കൊല്ലപ്പെട്ടതിന്റെ മൂന്നാമത്തെ ദിവസം ഞാൻ ആ വീട്ടിൽ പോവാ, ബെല്ലടിച്ചു. ആദ്യം വന്നത് ബാബുവേട്ടന്റെ പ്രിയപ്പെട്ട സഹോദരൻ. അയാൾക്ക് ഇത്തിരി പ്രശ്നമുണ്ട് മാനസിക, അയാളിങ്ങനെ വരിക. അതിന്റെ പിറകിൽ വന്നത് ബാബുവേട്ടന്റെ അമ്മ. അതിന്റെ പിറകിൽ വന്നത് ബാബുവേട്ടന്റെ ഭാര്യ. അതിന്റെ പിറകിൽ ഒരാൾ വന്നു, നാലു വയസ്സുള്ളൊരു കൗമാരം. നാലു വയസ്സുള്ളൊരു കൗമാരം. അവൻ എന്റെ മുഖത്തേക്ക് നോക്കിയില്ല, എന്റെ കൂടെ വന്നവരുടെ മുഖത്തേക്ക് അവൻ നോക്കിയില്ല. അവൻ നോക്കിയത് ഞങ്ങളുടെ പിറകിലേക്കാ. അവൻ നോക്കിയത് ഞങ്ങളുടെ പിറകിലേക്കാ. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത അവന്റെ പപ്പയെ തരിയവൻ എന്റെ പിറകിൽ. എന്ത് പറയും ഞാൻ ആ കൗമാരത്തോ ബാല്യത്തോ? നിന്നു പെയ്തു, നിന്നു പെയ്തു. ബലികുടീരങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെയാ, രക്തസാക്ഷികൾ ഞങ്ങൾക്ക് അങ്ങനെയാ. ഞങ്ങളുടെ രക്തസാക്ഷിയുടെ പേരാണ് സഖാവ് യു കെ കുഞ്ഞിരാമൻ. ആ കുഞ്ഞിരാമനെ പി ടി തോമസ് പറഞ്ഞാൽ അറിയോ? ഒരു മനുഷ്യൻ മരിച്ചാൽ ആരെങ്കിലും പറയോ ചത്തു? പറയോ? ഞങ്ങളുടെ കുഞ്ഞിരാമനെ ചത്തു എന്ന് പറഞ്ഞ് പി ടി തോമസ്. പി ടി തോമസ് മരിച്ചപ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. ഞങ്ങളുടെ ബ്രിട്ടാസിനെ കുത്തി ജീവക്ഷമമാക്കുന്നതിന് നേതൃത്വം കൊടുത്തു പി ടി തോമസ്. എന്നിട്ട് പറയുന്നെന്താ? കള്ളിഷാപ്പിൽ അടിപിടി നിന്ന് ചത്തതാണ്, കള്ളിഷാപ്പിൽ അടിപിടി നിന്ന് ചത്തതാണ്. പ്രചരിപ്പിക്കാൻ എസ് ഡി പി ഉണ്ട്, പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് ഉണ്ട്, പ്രചരിപ്പിക്കാൻ ലീഗ് ഉണ്ട്. ആരാ പ്രചരണം കൊണ്ടുവരുന്നത്? ആർ എസ് എസ്. ഇതിനെ ആർ എസ് എസ് കൊണ്ടുവരുന്നത്? 1971 തലശ്ശേരി വർഗീയ കലാപം. ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ കലാപങ്ങളും യു ഡി എഫിന്റെ കാലത്താ, എന്നെ സംശയിക്കണ്ട. 71 വർഗീയ കലാപം. ആ വർഗീയ കലാപത്തിന്റെ സമയത്ത് മുരുവമ്പായിലെ പള്ളിക്ക് കാവൽ നിന്നവൻ യു കെ കുഞ്ഞിരാമൻ, സന്നദ്ധ സേനയിൽ അംഗം. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ആർ എസ് എസുകാരുടെ അടിയേറ്റ് മരിച്ചവൻ യു കെ കുഞ്ഞിരാമൻ. ആർ എസ് എസ് പ്രചരിപ്പിച്ച എന്താ? കുഞ്ഞിരാമൻ കള്ളിഷാപ്പിൽ അടിപിടിയിൽ മരിച്ചാണ് സൗകര്യം പറയണം. ഒരാവശ്യം എന്താ ആവശ്യം ഞാൻ പറഞ്ഞുതരാം.
ഇവിടെ ലീഗും കോൺഗ്രസും എസ് ഡി പി ഐയും ഒക്കെ പറയുന്നത് ആർ എസ് എസ് പറയുന്നത് പ്രചരിപ്പിക്കാൻ അവർ ആർ എസ് എസിന്റെ ഉദ്ദേശം ഹിന്ദുരാജ് ഉണ്ടാക്കണം. ഹിന്ദുരാജ് ഉണ്ടാക്കാൻ വേണ്ടി ആർ എസ് എസ് തലശ്ശേരി, ഇന്ത്യയിൽ ഗുജറാത്തിനേക്കാൾ കൂടുതൽ അവർക്ക് ശാഖകളുള്ള പ്രദേശം തലശ്ശേരി, ആ തലശ്ശേരിയിലെ പള്ളി ആക്രമിക്കാൻ വരുമ്പോ ഞാൻ ഇവിടുത്തെ ആർ എസ് എസ് കാരനെയും ആർ എസ് എസ് കാരനുമാണ് എസ് ഡി പി ഐനെയും കോൺഗ്രസിനെയും ലീഗിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുക. നിങ്ങൾ വാ എന്റെ കൂടെ തലശ്ശേരിയിലേക്ക് വാ, ഉരുവമ്പായിലേക്ക് വാ. ഇന്നുണ്ട് നീർവേലിയിലേക്കുള്ള കയറ്റത്തിന്റെ വലത്ത് ഭാഗത്ത് മക്കാം, നീർവേലി മക്കാം, മുകളിൽ ഇടത് ഭാഗത്ത് പള്ളി ഉരുവമ്പായി, പള്ളി ആയ ഉരുവമ്പായി മക്കാം, അന്ന് മക്കാമാണ്. ഈ മക്കാമന് കാവലുന്നതിന്റെ പേരിലാണ് ഉരുവമ്പായി കുഞ്ഞിരാമൻ അടിയേറ്റു മരിച്ചിട്ടുള്ളത്. ഈ കുഞ്ഞിരാമന്റെ നാല് മക്കളുണ്ടായിരുന്നു, ഒരു മകള് കഴിഞ്ഞ മാസം മരിച്ചു. ആ മക്കളെ ഈ ദർഗയിലേക്ക് ഇപ്പോഴും നേർച്ച ദിവസം ക്ഷണിക്കും. ഒന്നും വേണ്ട, 72 കുഞ്ഞിരാമൻ മരിക്കുമ്പോ മുരുവമ്പായി 20 വയസ്സ് പ്രായമുള്ള ഒരുപാട് ആൾ 50 കൊല്ലമായി 2022 അന്ന് 20 ഉള്ളവർ ഇന്ന് 70, ഇന്നുമുണ്ട് 10-25 ആളുകൾ ബാക്കി. നിങ്ങൾ വാ, നമുക്ക് അവരോട് സാക്ഷ്യപ്പെടുത്താം. എന്തായി പി ടി തോമസ് പറഞ്ഞത്? ഇയാള് ചത്തു എന്ന് മാത്രമല്ല, യു കെ കുഞ്ഞിരാമൻ ചത്തു, കള്ളിശാപ നടപടി കൂടി ചത്തു. അന്ന് നിയമസഭയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ വെല്ലുവിളിക്കാം കോൺഗ്രസുകാരെ, ഇവിടുത്തെ ഇവിടുത്തെ കോൺഗ്രസുകാരുണ്ടല്ല, വലിയ മുസ്ലിം സ്നേഹവും പ്രേമവും ഒക്കെ പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസുകാര് എസ് ഡി പി ഐ കാര് വെല്ലുവിളിക്ക. എന്താ വെല്ലുവിളി? കേരളത്തിന്റെ നിയമസഭയിലെ രേഖ സഖാവായി തന്നിട്ടേ പോകും, ചില സാരണ്ടുകളെ തരാൻ ഓർത്തു വെച്ചോ. നാസിർ പളായി ബടായും പറഞ്ഞ് പോയിന്ന് പറയും പിന്നെ, അതുകൊണ്ടാ പറഞ്ഞു ഓർത്തു വെച്ചോ. രേഖ തന്നിട്ടേ പോകും. അന്നിറങ്ങിയ കൗമുദി പത്രം, അന്നിറങ്ങിയ മാതൃഭൂമി പത്രം, അന്നിറങ്ങിയ മനോരമ പത്രം, അന്നിറങ്ങിയ ദേശാഭിമാനി പത്രം. ദേശമാനികൾ വിട്ടാളി, നിങ്ങൾ വിശ്വസിക്കണ്ട. ദേശമാനിൽ ഫുൾ വാർത്ത, ജനസംഘക്കാരൻ കൊന്ന് വെട്ടേറ്റി കിടക്കുന്ന, അടിയേറ്റ് മരിച്ചു കിടക്കുന്ന കുഞ്ഞിരാമന്റെ ചിത്രം, അതൊക്കെ നിങ്ങൾ വിട്ടാള്. എന്താ കൗമുദിയും മാതൃഭൂമിയും മനോരമയും പറഞ്ഞ ആരാ മനോരമ? കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ച് മരിക്കുമെന്ന് പ്രതീക്ഷ തന്ന് വാക്ക് പാലിക്കാതെ പോയ മാമൻ മാത്യുവിന്റെ പത്രം ആ മനോരമ. എന്തായാലും പറയുന്നത്, സമാധാന സേനയിൽ അംഗമായ കുഞ്ഞിരാമൻ ജനസംഘക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതേ വാചകം കൗമുദിയിൽ, അതേ വാചകം മാതൃഭൂമിയിൽ. അനുശോചന യോഗം ചേർന്നറിയോ? മദ്രസാലിൻ അനുശോചനത്തിൽ സംസാരിച്ചാലറിയോ? കോൺഗ്രസിന്റെ നേതാവ്, ലീഗിന്റെ നേതാവ് പേരടക്കം തരും, പേരടക്കം തരും. കള്ളിശാപിൽ അടിപിടി കൂടി മരിച്ചോണ്ടൊക്കെ അനുശോചനത്തിൽ ലീഗ് പോകും. അവിടുന്ന് പോ, ചിലപ്പോ ഇവിടെ അഞ്ഞു മരിക്കാൻ സാധ്യതയുണ്ടല്ലോ. ആരെങ്കിലും ഒക്കെ കള്ളിശാപിൽ അടിപിടി കൂടി മരിച്ചാൽ പോണം ലീഗർ, അടിയന്തരായിട്ട് കോൺഗ്രസ്സുകാർ പോണം, എസ് ഡി പി ഐക്കാർ പോണം, അനുശോചനത്തിൽ പങ്കെടുക്കാനേ. ആ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. മുരുവമ്പായി ഒരു സഹകരണ സംഘം, 8 കോൺഗ്രസ്, ഒരേ ഒരാൾ യു കെ കുഞ്ഞിരാമൻ, 9-ാമത്താള്. ഇയാൾ അത്രയും വിശ്വസന. കേരളത്തിന്റെ നിയമസഭയിൽ സഖാവ് പിണറായി വിജയൻ, സഖാവ് സി ബി സി വാര്യർ, സഖാവ് എം ഡി രാഘവൻ. കരുണാകരനോട് ചോദിക്കാം ഡേറ്റ് അടക്കം ഇവിടെ തരും. യു കെ കുഞ്ഞിരാമൻ എന്നൊരാൾ മരിച്ചിരുന്നു, അതിനെ കുറിച്ച് എന്താ പറയാണ്ട്? കരുണാകരൻ പറഞ്ഞു, എന്റെ അറിവിൽ അങ്ങനെ ഒരാൾ മരിച്ചിട്ടില്ല. അങ്ങനെ ഒരാൾ മരിച്ചാൽ എന്ത് നടപടി സ്വീകരിക്കും? അടുത്ത ചോദ്യം. അത് ഇപ്പൊ പറയാൻ പറ്റൂല. കേരള നിയമസഭയിലെ രേഖ ഇത്, പത്രങ്ങളിലെ രേഖ ഇത്, ജീവിച്ചിരിക്കുന്ന ആളുകളെ സാക്ഷികളവിടെ. എന്നിട്ട് ആ മനുഷ്യൻ ചത്തു എന്ന് പറഞ്ഞു വി ടി തോമസ്. എന്നിട്ട് ഇന്നലെ പിണറായി പറഞ്ഞൊരു വാക്കിന്റെ മുകളിൽ ഇങ്ങനെ പിടിക്കാവരെ. പള്ളിക്ക് കാവൽ നിന്ന് മരിച്ചത് ഒറ്റ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ കേരളത്തിൽ, അറിയോ നിങ്ങൾക്ക്? ഖുതുബുദ്ദീൻ അൻസാരി, ഗുജറാത്ത് കലാപത്തിന്റെ ഇര. ഒരു കെട്ടിടത്തിന്റെ 2 നിലയിൽ നിന്ന് തന്നെ കൊല്ലാൻ വരുന്നവര് നോക്കി എന്നെ കൊല്ലരുതെന്ന് കെഞ്ചി അപേക്ഷിച്ചപ്പോ പട്ടാളക്കാർ വന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവന്റെ പേര് ഖുതുബുദ്ദീൻ അൻസാരി. റോയിട്ട് എന്ന ഫോട്ടോഗ്രാഫർ ആർക്കോ ദത്തെടുത്ത ചിത്രം പത്രങ്ങളിൽ വന്നു, പത്രങ്ങൾ അടിക്കുറിപ്പെഴുതി ഗുജറാത്തിന്റെ ഇര. ഇവിടുത്തെ ലീഗാർ കൊണ്ടുവന്ന് പോറ്റിയോ കേരളത്തിൽ? പോറ്റിയോ? ഇല്ല, ഞങ്ങള് പോറ്റി. എവിടെ? ബംഗാളിൽ. 5 മുമ്പ് ഖുതുബുദ്ദീൻ അൻസാരി കോഴിക്കോട് വന്നു മുഖ്യധാരയുടെ പ്രകാശകർമ്മത്തിന്. കോഴിക്കോട് പാരമൗണ്ട് ഹോട്ടലിൽ ഉച്ചക്ക് ഖുതുബുദ്ദീൻ അൻസാരിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഞാനുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഖുതുബുദ്ദീൻ അൻസാരി ഞങ്ങളോട് ഒരാഗ്രഹം പറഞ്ഞു. എന്താ ആഗ്രഹം? നല്ല, എനിക്കൊരാളെ കാണണം, എനിക്കൊരാളെ കാണണം. ആരെ കാണണം? ഖുതുബുദ്ദീൻ അൻസാരി പറഞ്ഞ പാണക്കാട്ട തങ്ങന്മാരെ കാണണമെന്നല്ല, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരെ കാണണമെന്നല്ല, ഇനി ആരെ കാണണ? എനിക്ക് കണ്ണൂരിന്റെ പ്രിയപ്പെട്ട ജയരാജനെ ഒന്ന് കാണണം. കൊണ്ട് പൈസ കക്കളെ ഞങ്ങള്
സന്ധ്യ വയങ്ങുന്ന നേരത്തെ കണ്ണൂരിലെ പാർട്ടി ആഫീസിന്റെ മുറ്റത്ത് ഞങ്ങൾ തന്നിറങ്ങുമ്പോ ജയരാജേട്ടൻ കാത്തിരിക്ക, ജയരാജേട്ടനെ കണ്ടപ്പോ ഖുത്ബുദ്ദീൻ അൻസാരി പറഞ്ഞു ജയരാജേട്ടനോട് ഈ കൈയൊന്ന് കാണണം. അറിയോ നിങ്ങൾക്ക്, സ്വന്തം ഷർട്ടിന്റെ ബട്ടൺ അയക്കാൻ ജയരാജേട്ടന് കഴിയില്ല, ഭക്ഷണം മാറി തിന്നാൻ കഴിയില്ല. RSSകാരി വെട്ടി മാറ്റിയതാ ഈ കൈ, കുഞ്ഞിച്ചേർത്തതാ. ഇടത്തെ കൈയുടെ തള്ളവിരലില്ല, ദ്രോണാചാര്യക്ക് ഗുരുദക്ഷിണ കൊടുത്തല്ല, RSSകാരി വെട്ടി മാറ്റിയതാ. ഞങ്ങൾ അയച്ചു കൊടുത്തു. ഭൂമിയാടുന്ന ജയരാജേട്ടന്റെ കൈ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഖുത്ബുദ്ദീൻ അൻസാരി. ആരാ അൻസാരി? RSSകാരി കൊല്ലാൻ വന്നപ്പോ പട്ടാളക്കാർ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് വന്ന് ആരാ ജയരാജൻ? ജന്മം കൊണ്ട് ഹിന്ദു, ഹിന്ദു ജന്മം കൊണ്ട് ഹിന്ദു, കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ. തിരുവോണ നാളില് പിന്നെ ഭക്ഷണം കഴിച്ച് കിടക്ക, ഒട്ടടുത്ത മുറിയില് ഭാര്യ യമനയെത്തി അടുക്കളയിൽ പണിയെടുത്തോണ്ടിക്ക. ഇറച്ചെത്തിയ RSSകാരി ജയരാജനെ വെട്ടിക്കൊന്നു. ഒന്നുണ്ണിയാ ബന്ധം പറയല്ല, ജയരാജൻ മരിച്ചെന്ന് കരുതി ഹോം കാളി ഭദ്ര കാളി ജയ് ശ്രീറാം വിളിച്ചവര് പോയി. കേരളത്തിന്റെ തെരുവീതികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകള് വഴിയൊരുക്കി കൊടുത്തു. അദ്ദേഹത്തിന്റെ ആത്മബലം, ഡോക്ടർമാരുടെ കഠിനമായ ശ്രമം, ജയരാജൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ കേരളത്തിലെ RSSമായി മുട്ടി മരിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം അറിയോ? 283 പേർ ജന്മം കൊണ്ട് ഹിന്ദു, കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ. കേരളത്തിന്റെ തെരുവീതികളിൽ RSSനെ തടയാൻ കമ്മ്യൂണിസ്റ്റുകാർ വേണം, ന്യൂനപക്ഷ വർഗീയത SDPയെ തടയാൻ ഞങ്ങൾ വേണം. എന്താ കാരണം? ഇനിയാണ് പേരാമ്പ്രയിൽ ബീഫ് വെച്ചോ വെച്ചില്ല എന്നുള്ള തർക്കം എല്ലാ പാർട്ടിക്കാരും പ്രകടനം നടത്തി. RSSനെതിരെ DYFI നടത്തി, കോൺഗ്രസ് നടത്തി, ലീഗ് നടത്തി. ലീഗ് നടത്തും അങ്ങേപ്പുറത്ത് പിന്നെ വിശ്വഹിന്ദു പരിഷത്തുകാർ നടത്തുന്നുണ്ട്. രണ്ടു കൂട്ടരെയും പോലീസ് പിരിച്ചുവിട്ടു രണ്ട് ഭാഗത്തുനിന്ന്. ഇറ്റേന്ന് ലീഗുകാർ സകല ചാനലിലോട്ട് എന്താ മുസ്ലിം ലീഗുകാർ ആട്ടിപ്പായിച്ച്, ഒരാട്ടിപ്പായിച്ചില്ല പോലീസ് ആട്ടിപ്പായിച്ച്. പക്ഷേ ഇനി ആട്ടിപ്പായിച്ചാൽ എന്താണ്? അത് RSS ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു എന്നർത്ഥം. എന്താ കാരണം? ഒരു ഭാഗത്ത് ഹിന്ദു, ഒരു ഭാഗത്ത് മുസ്ലിം, നിങ്ങൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടിയാൽ അത് വർഗീയ കലാപമാകും. SDPകാർ പറയണ്ടല്ല, പാലക്കാട് ഞങ്ങൾ പിന്നെ ഷഹീദായി, പിന്നെ ഞങ്ങള് മുസ്ലിമിനെ കൊന്നതിന് വന്ന്, നിങ്ങൾ മുസ്ലിമിനെ കൊന്നതിന വന്ന്, അല്ല SDPകാരനെ കൊന്നതിന വന്ന്. അബ്ബാസിന്റെ മകൻ ഫഹദ്, കാസർകോട് സഖാബ് അബ്ബാസിന്റെ മകൻ ഫഹദ് മദ്രസയിൽ പോകുമ്പോൾ തെങ്ങിന്റെ മറവിൽ നിന്നിട്ട് RSSകാരനെ പിടിച്ചു വീട്ടിട്ട് നടപ്പുറത്ത് മുട്ടിക്കാലി വെച്ചിട്ട് മുട്ടി പിടിച്ചിട്ട് കഴുത്തൊരത്ത് കൊന്നു. നിങ്ങളുണ്ടേ പ്രതികാരം ചെയ്യാൻ, നിങ്ങളെ പാർട്ടിക്കാരെ കൊല്ലും പങ്ങളുണ്ട്, അല്ലാത്ത പങ്ങളില്ല. എന്റെ വിശദീകരണത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. മുസ്ലിം എന്താ അറിയോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ഒരു മതവും ഇല്ലാത്തവനും മതമുള്ളവനും ഒക്കെ അതിലുണ്ട്. ഞങ്ങൾക്ക് RSSന്റെ പ്രകടനം എന്താ? കാരണം എന്താ അറിയോ? ഞങ്ങൾ മുസ്ലിം സംഘടനയല്ല, ഞങ്ങൾ ഹിന്ദുവല്ല, മുസ്ലിമല്ല, ക്രിസ്ത്യാനിയല്ല, ഞങ്ങൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരെ. ഞങ്ങൾക്ക് തടയാ ഹിന്ദു വർഗീയവാദികളെ തടയാ, മുസ്ലിം വർഗീയവാദികളെ തടയാ, അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പോരാടി മരിച്ചത് 286 പേരാ. ഇവിടെ പള്ളി കേന്ദ്രീകരിച്ച് ഏതെങ്കിലും സംഘടനകൾ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നെങ്കിൽ മനസ്സിലാക്കിക്കോ, ഈ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്ന് ഞങ്ങളാ കമ്മ്യൂണിസ്റ്റുകാ. അന്നിരൂപത്തൊന്നിൽ നമ്മള് ഇമ്മലയാളത്തില് ഒത്തുചേർന്ന് വെള്ളയോട് എതിർത്ത് നല്ല മട്ടില് നമ്മൾ ഉണ്ടാക്കുന്ന നെല്ല് ജന്മിമാരെ തീറ്റുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ നമ്മളുടെ കാശ് വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് അയക്കുവാൻ സമ്മതിക്കില്ലെന്നതാണ് ഏതു ഏറ്റ് മുട്ടുവാൻ. മോയിൻകുട്ടി വൈദ്യരെ ഇതല്ല സഖാവ് കമ്പളത്ത് ഗോവിന്ദൻ നായർ ഇച്ചിക്കോക്ക് എന്ന് പറയുന്ന തമ്മാടിയുടെ പ്രതിമ പൊളിക്കാൻ പോവാ ജാഥയായി. പുളിക്കൽ ഇന്ന് ജാഥ. KP കേശവമേനോൻ, കുട്ടിമാലോമ്മ, മുഹമ്മദ് അബ്രഹിം സൈബ്, മൊയ്തു പലവി ഒന്ന് തടഞ്ഞു പോകരുത്, പത്താണ്ട് അവിടെ കൊടിവെക്കും. കമ്പളത്ത് ഗോവിന്ദൻ നായർ ജാഥന്റെ മുമ്പിൽ നിന്നിട്ട് പറയാ, ഞങ്ങളെ ബാപ്പമാർ മൂത്താപ്പമാർ അവരുടെ മീശ വരിച്ചു നഖം ഭരിച്ചു, ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ മൂത്തമ്മമാർ അവരെ ബലാത്സംഗം ചെയ്തു. ഇന്നിപ്പോ കമ്പളത്ത് ഗോവിന്ദന്മാര് ജാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലവർ വന്നറിയും ഞങ്ങളെ കുറിച്ച് പറയാൻ ജിയാര മാപ്പിളായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇജിയാന്റെ വയ്ക്കു വയ്ക്കും. നിങ്ങളാരും കണ്ടില്ലല്ലോ അന്ന്, അന്നുണ്ടല്ല ലീഗ് രാജ്യത്ത്, ലീഗ് രാജ്യത്തില്ലല്ലോ ഒച്ച കുട്ടി സ്വാതന്ത്ര്യം കണ്ടപ്പോ ജയില്ല, സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ജയില്ല. 1921-25 വാർഷികം പെരിന്തൽമണ്ണയിൽ വെച്ച് പാർട്ടി ആചരിക്കുക, പാർട്ടിയുടെ പ്രമേയം ആഹ്വാനവും താക്കീതും. എന്താ പറഞ്ഞതിനർത്ഥം? ആഹ്വാനം എന്ന് പറഞ്ഞാൽ വർഗീയ കലാപത്തിനെതിരെയുള്ള ആഹ്വാനം, അല്ലേ? അതുപോലെ ബ്രിട്ടീഷുകാർക്ക് എതിരെ നടത്തിയ ഈ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള ആഹ്വാനം. താക്കീത് എന്താ? ആ സമരം ചില സ്ഥലത്ത് വഴിമാറി പോയിട്ടുണ്ട്, വർഗീയ കലാപം നടന്നിട്ടുണ്ട്, ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട്, അതിനെതിരെയുള്ള താക്കീത്.
പക്ഷേ 46 മുസ്ലിങ്ങളുടെ ഉജ്ജ്വലമായ പോരാട്ടത്തെ പ്രകീർത്തിച്ച് AKG പ്രസംഗിച്ചപ്പോ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. മലബാർ കലാപത്തെ അംഗീകരിച്ച ഏക പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. മനസ്സിലായി നിങ്ങൾക്ക്? EMSC അംഗീകരിച്ച് AKG പ്രസംഗിച്ച് ആ AKGനെ ജയിലിട്ടു. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും AKGനെ തുറന്നുകൊടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ജാഥ നടക്കണേ. ഇവിടെ MN കാശേരിനെ പോലുള്ള കുറച്ച് ബുദ്ധിജീവികളുണ്ട്. ആള് ചോദിക്കുക, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്ക്? മറുപടി പറഞ്ഞാൽ എന്റെ ട്രെയിന് പോകും. അതുകൊണ്ട് ഞാൻ ചുരുക്കുക. അത് നിങ്ങൾക്ക് 10,000 രൂപ തലക്ക് വിലട്ടിന് EMSന്റെ എന്തെല്ലാം ജാതി ഉയർന്ന തലവരണ്ടേ. ഇനി ഏതെങ്കിലും ഒരു തലക്ക് കാവൂർപ്പിന്റെ വിലട്ടോ? ഇല്ല, EMSന്റെ തലക്കാ വിലട്ട്. മനസ്സിലായി നിങ്ങൾക്ക്? AKGനെ ജയിലിട്ട ഈ പാട്ടുപാടിയ സഖാവ് കമ്പളത്ത് കോയിന്നുനേരെ വിരൽ അടിച്ചു പൊളിച്ച ഇത് പ്രസിദ്ധീകരിച്ചതിനാണ് ദേശാഭിമാനി പത്രം അടച്ചു പൂട്ടിയത്. ബ്രിട്ടീഷുകാരെ പൂട്ടിയ ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാർ. അറിയാം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ കൃഷി ചെയ്യുന്ന പട്ടയത്തിൽ അവകാശം ഉണ്ടായിരുന്ന കൃഷിഭൂമിയിൽ അവകാശം ഉണ്ടായിരുന്ന മനുഷ്യർ നടത്തിയ കാർഷിക സമരം അല്ലെ? ഇവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്. RSS പറയാണ് ഹിന്ദു ഉണരണം. ഉണർന്നാ എന്ത് വായക്കാൻ നിങ്ങൾ കൊടുക്കാൻ പോണെങ്കിൽ അതൊന്ന് കേക്കട്ടെ. ഞാനിപ്പോ പോകുന്ന മലബാർ എക്സ്പ്രസ് മംഗലാപുരത്ത് നിൽക്കൂല, അല്ല കാസർഗോഡ് നിൽക്കൂല, മംഗലാപുരത്താ നിൽക്കുക. ആ മംഗലാപുരത്ത് ഒരു ആചാരം ഉണ്ട്. എന്താ ആചാരം എന്നറിയോ? ഉയർന്ന ജാതിക്കാരൻ ഭക്ഷണം കഴിച്ച് വലിച്ചെറിഞ്ഞ് ഉച്ചിഷ്ടത്തിലൂടെ കടന്നുവിടണം. താമ ജാതിക്കാരൻ എന്തിനറിയോ? സ്വർഗത്ത് പോവാൻ. മലബാറിൽ പിന്നെ ലീഗിന്റെ കോണിലുള്ള പ്രശ്നമല്ല, അതിനോട് കയറിയാൽ മതി, നേരെ സ്വർഗത്തിലാ. ഇല്ലേ ഹിന്ദു ഉണരണം പറഞ്ഞ RSS എന്തേനി അവിടെ ആ അമ്പല പിന്നെ ആചാരം പൊളിക്കാൻ. ഞങ്ങൾ സമരം ചെയ്തു. തമിഴ്നാട്ടിലെ ഉത്തമ്പുരത്ത് ജാതി മതിലു കെട്ടി. താമ ജാതിക്കാരുടെ പ്രവേശനമല്ല. ആരുണ്ടായിരുന്നു? ബൃന്ദ കാരാട്ട്. ജഹാംഗീർപുരിയിൽ വീട് പൊളിച്ചു. ഇല്ലേ സുപ്രീം കോടതിയിൽ ഉത്തരവ് വന്നു. മുസ്ലിങ്ങളുടെ നേരെ ഉയർന്ന ആ JCB കൈകൾ എന്റെ ബെഞ്ചിലേക്ക് വരട്ടെ എന്ന് പറയാൻ ഒരുത്തിയേ ഉണ്ടായുള്ളൂ. അവരുടെ പേരാണ് ബൃന്ദ കാരാട്ട്. ഇവിടെ ഇങ്ങനെ ശഹീദാവും മരിക്കും തൂങ്ങി മരിക്കും. ഒന്ന് അങ്ങോട്ട് പോയി നോക്കി. വളരെ എളുപ്പ, പെട്ടെന്ന് പോവാ സ്വർഗത്തിൽ. പെട്ടെന്ന് പോവാ. നിങ്ങളൊന്നും ആടാടി ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് അറിയ ഞങ്ങളാ പടവെട്ടി മരിക്കുന്നത് അവർക്ക്. 21 കഴിഞ്ഞപ്പോ ബ്രിട്ടീഷുകാർ നിയമം കൊണ്ടുവന്നു, ഈ മണ്ണിൽ പള്ളി ഉണ്ടാക്കാൻ പാടില്ല. 47 സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് ഉണ്ടല്ലോ അവിടെ. സഫീറൊക്കെ വന്ന് വലിയ വർത്താനം പറഞ്ഞല്ലോ. സഫീറിന്റെ കോൺഗ്രസ് അല്ലേ ഇവിടെ മരിച്ചിട്ട്? ഈ മലബാറിൽ പള്ളി ഉണ്ടാക്കാനുള്ള നിയമം കൊണ്ടുവന്നോ കോൺഗ്രസ്? അതിനുശേഷം മദ്രാസി ഗവൺമെന്റ് രാജാജി ലീഗിന് 5 MLA ഉപ്പി സാഹിബ്, CD സാഹിബ്, പോക്കരി സാഹിബ്, ബിന്നിൻ സാഹിബ് 5 എന്തേനി പണി നിങ്ങൾക്ക്? പള്ളി ഉണ്ടാക്കാൻ നിയമം കൊണ്ടുവന്നോ? കൊണ്ടുവന്നില്ല. 57 EMS മന്ത്രിസഭ അദ്ദേഹം ജയിച്ച് അധികാരത്തിൽ വന്നപ്പോ പട്ടാമ്പിയിൽ സ്വീകരണം. തിരിച്ചു പോകുമ്പോ പൊലാവന്തമുള്ള പിന്നെ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. EMS പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് എത്തട്ടെ. 1957 July 29 EMS നിയമം കൊണ്ടുവന്നു പള്ളി ഉണ്ടാക്കാൻ. അങ്ങനെ പള്ളി ഉണ്ടായിരുന്നു. അറബി അക്ഷരങ്ങൾ എനിക്ക് പഠിപ്പിച്ചെന്ന് എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ. നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമധിയത്തിൽ നീ വായിക്ക് വിശുദ്ധ ഖുർആൻ 30 1 സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ബഖറ, അലിഫ് ലാം മീം. ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ഈ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ എന്നെ പഠിപ്പിച്ച പ്രവാചകൻ പറഞ്ഞതായി അബി ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ ഇവ എന്നെ പഠിപ്പിച്ച. ഞാൻ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട്. ഉംറക്ക് പോകുമ്പോ പാർട്ടിക്ക് എഴുതി കൊടുക്കണം. വിദേശ യാത്ര നടത്തുമ്പോ എന്റെ പാർട്ടിക്ക് ഞാൻ എഴുതി കൊടുത്തു. എന്തിനാണ്? എനിക്ക് അവന്റെ ഭാര്യക്കും മുമ്പൊക്കെ വേണം. പാർട്ടി എന്നെ അനുവദിച്ചു. എന്നിട്ട് അബ്ദുള്ളക്കുട്ടി പറയാണ് ഓന്റെ വല്യാപ്പി മൂത്താപ്പി മറ്റോ നിസ്കരിക്കാൻ സമ്മതിച്ചില്ല, അജിന് പോകുമ്പോ സമ്മതിച്ചില്ല. അങ്ങനെ പോയി കോൺഗ്രസിൽ. കോൺഗ്രസ് പോകുമ്പോയത് മക്കത്തേക്കല്ല, മക്കാവ് ദ്വീപിലേക്ക്, സെക്സിന്റെ ദ്വീപിലേക്ക്. എന്നിട്ട് ഓൻ പറയാണ് അവിടെ കളിപ്പാട്ടുണ്ട് സെക്സിന്റെ, അത് കേരളത്തിൽ കൊണ്ടുവരണം, ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടാണെന്ന് പറഞ്ഞൂടാ. ഓനെ കുറിച്ച് സരിത പറഞ്ഞ ഇന്ന ബലാത്സംഗം ചെയ്തു, അവളെ ബലാത്സംഗം ചെയ്യണേ പിന്നെ അവിടെ എത്തണം. ആലോചിക്കുന്നു എന്നിട്ട് പറയാണ് ഇന്ന് അനുഭവിച്ചില്ല, ഞാൻ ഇന്ന് പോരാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് പോരാ. മനസ്സിലായി നിങ്ങൾക്ക്? അതുകൊണ്ട് ദീൻ ഇസ്ലാമോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു വന്ന എന്നെ ദീന് പഠിപ്പിച്ച മദ്രസാധ്യാപകർ 60 വയസ്സ് കഴിഞ്ഞു, കണ്ണ് കാണുന്നില്ല, മദ്രസയെ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, തുച്ഛമായ വരുമാനം കിട്ടുന്നില്ല. സ്വർഗത്തിന് സീറ്റ് കൊടുത്ത ലീഗ് ഉണ്ടെങ്കിൽ ഇല്ല, അവരെ രക്ഷിക്കാൻ ആരാണ്ടായത്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ. ചരിത്രത്തിൽ ആദ്യം ഞങ്ങൾ അവർക്ക് ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തി. ഇല്ലേ അമ്പലത്തിലെ കായികക്ക ദേവിക്കും ദേവനും പൂജക്ക് മാല കോർക്കുന്നവർ 60 വയസ്സ് കഴിഞ്ഞു, കണ്ണ് കാണുന്നില്ല.
ആർ എസ് എസ്കാരൻ ഓരെ പറയും ഹിന്ദു ഉണരണം, ഒന്ന് നിൽക്കുക, കണ്ണാണ്ട് മാല വെക്കാൻ വേണ്ടേനോ? ഇല്ല, ഞങ്ങളെ അവർക്ക് ചരിത്രത്തിൽ ആദ്യമായി പെൻഷൻ കൊടുത്തത് ഞങ്ങളാ, കമ്മ്യൂണിസ്റ്റുകളാ. മനസ്സിലായ? ഞാൻ ചുരുക്കി എന്റെ ട്രെയിൻ പോകും. ഞാൻ പറഞ്ഞേ, ഈ രാജ്യത്തെ സകല മതവിശ്വാസങ്ങളോടെ നിൽക്കണം. നല്ല ആചാരങ്ങളുണ്ട് എല്ലാ മതവും. നിന്നെ പോലെ നിന്റെ ആൾക്കാർ നീ സ്നേഹിക്കുക, യേശുദേവൻ നെറ്റിയിലെ വിയർപ്പ് മുമ്പ് കൂലി കൊടുക്കുക, പ്രവാചകൻ പാടവരമ്പത്ത് കൂലി കൊടുക്കുക, കമ്മ്യൂണിസ്റ്റുകാരൻ. എന്താ കുഴപ്പം? എന്താ കുഴപ്പം? അയൽവാസി പത്രി കിടക്കുമ്പോ വയറ് നിറച്ചുണ്ണുന്നവൻ എന്റെ മതത്തിൽ പെട്ടവനല്ല, പ്രവാചകൻ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് രോഗികളും അവരുടെ കൂടെ നിൽക്കുന്നവരും പട്ടിണി കിടക്കുമ്പോ അവന് ഭക്ഷണം കൊടുക്കാത്തവൻ ഡിവൈഎഫ്ഐയിൽ പെട്ടവനല്ല. അപ്പൊ എന്റെ ട്രെയിൻ പോകും. മെസ്സേജ് വന്നത് ഞാൻ ചുരുക്കിയ സഹകരി. ഞാൻ പറഞ്ഞു വന്നത് ഒരു ആശയത്തിന്റെ പ്രതീകമാണ് സവാദ്. സവാദ് എന്റെ സുഹൃത്ത. അതുകൊണ്ട് പ്രളയകാലത്ത് മറ്റുള്ള കാലത്ത് സവാദ് എന്ത് ചെയ്തു നിങ്ങൾക്കറിയാം. അത് നേരിട്ട് അനുഭവിച്ചാലാണ് ഈ നാട് വലിയ ഒരു അപകടത്തിലേക്ക് പോകണം. വർഗീയത ഒരു കാരണവശാൽ ഈ രാജ്യത്ത് ജയിക്കാൻ വയ്യ. ബി ജെ പി കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ കണ്ടില്ലേ ഗോവ തെരഞ്ഞെടുപ്പിൽ മുസ്ലിമിനെ ഖുർആനില്, ക്രിസ്ത്യാനിനെ ബൈബിളില്, ഹിന്ദുവിനെ പിന്നെ രാമായണത്തിൽ കൈയൊത്തിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിക്കാ. ഞാൻ ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകൂല. ആമീൻ. ചൊല്ലിക്കൊടുത്തന്റെ പേര് കാമത്ത്. ഓൻ പിറ്റിയെന്ന് പോയി. മേഘാലയയിൽ സകലരും പോകുമ്പോഴാണ് ഒരാൾ പാർട്ടി ഓഫീസിലേക്ക് വെച്ച് അവസാനത്തെ ആള് ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നുപോയത്. പോയി. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ബി ജെ പിയിലേക്ക് പോകും. ആര്? സുധാകരൻ. മനസ്സിലാക്കി? പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരൻ നെഞ്ചത്ത് കൈവച്ചാലോചിച്ച് വെക്കാൻ. എന്നും പോകാം, എന്നും പോകാം. ആ കോൺഗ്രസ് നമ്മൾ ജയിപ്പിച്ചാൽ ഇവിടെ ആരാ മത്സരിക്കുന്നത്? കത്തട ഞാൻ ആളെ വ്യക്തിപരമായിരുന്നൂടാ. അത് ബി ജെ പി പോയില്ലാന്നില്ല, ആര് ഗ്യാരണ്ടി? മാൻമാർക്കാരിന്റെ മാമുക്കാരന്റെ നമ്മൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ല. ഈ വണ്ടി പോണേന് ആരും ഗ്യാരണ്ടി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എനിക്കൊരു ഗ്യാരണ്ടി തരണം. 18-ാം തീയതി വോട്ടെണ്ണുമ്പോ ഈ നാടിന്റെ ജനപ്രതിനിധിയായി എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സവാദ് ജയിച്ചിരിക്കണം. ആ വാക്ക് നിങ്ങൾ എനിക്ക് തരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദികൾ നിന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഉല്ലാസം.